ബഹുമാനരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ അങ്ങിങ്ങായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വളരെ ബഹുമാനരായ നാട്ടുകാർ, ശ്രോതാക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുക. ഈ കൺവെൻഷൻ്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് എന്നെ ക്ഷണിച്ചിരുന്നതെങ്കിലും ഞായറാഴ്ച വളരെ മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത മറ്റൊരു കൺവെൻഷന് തിരുവനന്തപുരത്ത് പ്രസംഗിക്കേണ്ടതുകൊണ്ട് ഈ കൺവെൻഷന് വരാനൊക്കത്തില്ല എന്നറിയിച്ചപ്പോൾ 17, 18, 19 വെച്ച കൺവെൻഷൻ എൻ്റെ സൗകര്യത്തിനായിട്ട് പുറകോട്ടാക്കി ഇന്ന് രാത്രി മുതൽ ശനിയാഴ്ച വരെ ക്രമീകരിച്ചുകൊണ്ട് എന്നെക്കൂടെ ഈ ശുശ്രൂഷയിൽ ഉൾക്കൊള്ളിക്കാൻ ഇതിൻ്റെ സംഘാടകർ കാണിച്ച പ്രത്യേക സ്നേഹത്തിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. നാം ഭാഗ്യമുള്ളവരാകാൻ കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ തിരുവെഴുത്തിലെഴുതിയിരിക്കുന്ന വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനും അതനുസരിക്കുന്നവനും ഒരുപോലെ ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ ഇന്ന് രാത്രി നാം ഏറ്റവും ഭാഗ്യമുള്ളവരാണ്, ദൈവവചനം കേൾക്കാൻ ലഭിക്കുന്നൊരവസരം. ഇവിടെ ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇപ്പോൾ ധാരാളം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോവിഷ്യൻ ചാനലുകാർ അത് ലൈവായിട്ട് ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും ശക്തമായി സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രവർത്തനമാണ് പ്രോവിഷ്യൻ ചാനൽ. ഞാൻ ഇതൊക്കെ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അതിൻ്റെ ചുമതലപ്പെട്ട പ്രസാദ ചായനും ടീം ഓടിയെത്തി എൻ്റെ മെസ്സേജുകൾ അവർ റെക്കോർഡ് ചെയ്യുകയും അത് ഘട്ടംഘട്ടമായി ലോകത്തിൻ്റെ മുമ്പിൽ യൂട്യൂബിലൂടെ കാണിക്കുകയും ചെയ്യുന്നു. എൻ്റെ മാത്രമല്ല, ഈ കാലത്ത് ദൈവം ഉപയോഗിക്കുന്ന നിരവധി ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനകരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് മീഡിയക്കാരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ യോഗത്തിൻ്റെ തുടക്കമാണല്ലോ, പ്രത്യേകിച്ചൊരു ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമില്ല. എന്നോട് പ്രിയപ്പെട്ടവർ പറഞ്ഞ അച്ചായൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കണമെന്നാണ്. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഇങ്ങനെ ശാന്തമായി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ പഠിച്ചപ്പോൾ ഒരു മീറ്റിംഗ് പോലും കർത്താവ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എല്ലായിടത്തും കർത്താവ് നമ്മൾ പ്രസംഗിക്കുകയാണ്. പത്രോസിൻ്റെ പടക് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞതിൻ്റെ പടകിൽ ഒരു അല്പസ്ഥലം എനിക്ക് തരണം. അവൻ പടകിൽ സ്ഥലം കൊടുത്തു. കയറിയ പാടെ കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ച് തുടങ്ങിയെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി അങ്ങനെ ഉദ്ഘാടനമില്ലാതെ സംസാരിച്ച് അങ്ങ് തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. അവസാനവും കർത്താവ് ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ ശ്രദ്ധിക്കും. പന്തലിനകത്ത് ഒത്തിരി ആൾ വന്നില്ല എന്ന് വിചാരിച്ചൊന്നും നിങ്ങളെ സംഘാടകർ വിഷമിക്കേണ്ട. യേശു ഇവിടെയുണ്ട്. യേശുവിന് ഒത്തിരി ആൾ വേണ്ട, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്. യേശു വന്നിട്ടുണ്ടെങ്കിൽ പി സി ചെറിയാൻ പാസ് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കർത്താവ് കാര്യങ്ങൾ ചെയ്യും. കർത്താവ് ഇന്ന് രാത്രി വളരെ ഹൃദയഭാരത്തോടെ വന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നവരെ കരം ഒന്നടിച്ച് ഒരുമിച്ച് രാത്രി കർത്താവിനെ സ്തുതിക്കാം. ഒരു വേദഭാഗം ഇവിടെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൈക്കിലൂടെ വായിച്ച് സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെങ്കിൽ മകൾ വായിക്കാമല്ലോ. ഓക്കെ. അപ്പോസ്തോല പ്രവർത്തകരുടെ പുസ്തകം, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്,
ഒരു സന്ദേശം പറഞ്ഞു. അതിന്റെ 29-ാമത്തെ വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട്, ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. കർത്താവ് ഫിലിപ്പോസിനോട് സംസാരിച്ചു, ആത്മാവ് ഫിലിപ്പോസിനോട് സംസാരിച്ചു. 30-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു, വചനം കേട്ടു, കർത്താവ് സംസാരിക്കുന്നത് കേട്ടു, നീ വായിക്കുന്നത് സംസാരിക്കുന്നത് കേട്ടു, വചനം കേട്ടു. വായിച്ചാട്ട, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിഞ്ഞു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അടുത്ത വാക്യം, ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ. ശ്രദ്ധിക്കണമേ ആ ഭാഗം, ഇന്ന് രാത്രിയിലത്തെ എന്റെ പ്രസംഗ വിഷയം ആ ഭാഗമാണ്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നവനല്ലോ. 35-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട്, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് അറിയിപ്പാൻ തുടങ്ങി. 39-ാമത്തെ വാക്യം, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണനവരെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ ജനം വളരെ പ്രതീക്ഷയോടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രി വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി അപ്പച്ചനെ ആരാധിപ്പാൻ ഞങ്ങൾ കൃപ തന്നു. അല്പനിമിഷങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. പ്രകൃതിയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി. ലൈറ്റും മൈക്കും ശബ്ദവും എല്ലാം അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുകയാൽ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭിച്ച സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ദൈവ വചനത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ഏടകൾക്കായി തുറക്കണം. അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയ അനുഗ്രഹമായിരിക്കാൻ. ഫിലിപ്പോസിന്റെ സുവിശേഷം കേട്ടപ്പോൾ ഷണ്ണൻ അനുസരിച്ചതുപോലെ ഇന്ന് രാത്രി ചിലരുടെ സുവിശേഷം അനുസരിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കെതിരെ ഈ ദേശത്ത് ഒളിഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന എല്ലാ പൈശാചികമായ പോരുകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സാഹസിക്കുന്നു. ഇന്ന് രാത്രി മഹത്വം അങ്ങെടുക്കണം. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കലൂടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് നല്ലൊരു ശബ്ദം ദൈവം തന്ന ആ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് കർത്താവിനെ സ്തുതിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വലിയ ഭാഗ്യമുള്ള അവസരങ്ങളാണ്. അത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. ഒരു ചെറിയ ഞരമ്പ്, ഇപ്പൊ ഞാൻ സംസാരിച്ചുണ്ടെങ്കിലും ചെറിയ ഒരു ഞരമ്പിന് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, എൻ്റെ ചെറിയൊരു സൈഡിലോട്ട് കൂടി പോകും, എൻ്റെ കൈ ചലനം മറ്റേ കുഴഞ്ഞു പോകും, എൻ്റെ കാല് ഒരു സൈഡിൽ പാരലൈസ് ആകും. ഇതിനെല്ലാം ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് മതി. ഇപ്പം നമുക്കതില്ലാതെ ആരോഗ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല അല്ലെലൂയ പറയാൻ ലഭിക്കുമ്പോൾ നല്ല അല്ലെലൂയ വായൊക്കെ അടഞ്ഞു പോകുന്നതിന് മുമ്പേ പറഞ്ഞോളാം. സ്തോത്രം. ശ്രദ്ധിക്കണം, ഞാൻ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ഒരു സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനകത്ത് ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ചില കാര്യങ്ങൾ ഞാൻ ഒരു നീണ്ട പാരഗ്രാഫിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചൊന്ന്. കർത്താവ് എൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് ഒരു കാര്യം പറഞ്ഞു. രണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് ഒരു കാര്യം പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് നടന്നു പോയ ഫിലിപ്പോസ് ദൈവ വചനം ഒരാൾ വായിക്കുന്നത് കേട്ടു. ആ കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ വായിക്കുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ വേദപുസ്തകം വായിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വേദപുസ്തകം വായിക്കുന്നവരാണെന്നാണ് എൻ്റെ ചിന്ത. ക്രിസ്ത്യാനികൾ മാത്രമല്ല വേദപുസ്തകം വായിക്കുന്നത്, നമ്മുടെ
സമൂഹത്തിലെ ഒരുമാതിരി അംഗീകരിക്കപ്പെട്ട എല്ലാ സാമുദായിക ജാതീയ രാഷ്ട്രീയ ലീഡേഴ്സൊക്കെ ഭേദപുസ്തകം നന്നായി വായിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ മാണി സാറിൻ്റെ വിഷയം വന്നപ്പോൾ അച്യുതാനന്ദൻ സാറ് ഭേദപുസ്തകത്തിലെ കാര്യം പറഞ്ഞ കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകത്തിൽ മാണി സാറ് പോകണമെന്നൊക്കെ പറഞ്ഞത് ഭേദപുസ്തകം വായിച്ചുകൊണ്ട് ഒരല്ലുലിയ പറഞ്ഞാട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പുസ്തകം ഇവരെല്ലാം വായിക്കുന്നതാ സ്തോത്രം. പക്ഷെ വായിക്കുന്നെങ്കിലും ഇങ്ങനെ നിയമസഭയിലൊക്കെ ഒരു കൊട്ടേഷൻ പറയാനൊക്കെ ഉപയോഗിക്കുന്നതല്ലാതെ പലരും ഗ്രഹിക്കുന്നില്ല. ഈ അച്യുതാനന്ദ സാറിനെക്കാട്ടിലും മാണി സാറിനെക്കാട്ടിലൊക്കെ വലിയൊരു പുള്ളിയാണ് ഈ പുസ്തകം ഇപ്പം വായിച്ചുകൊണ്ട് പോകുന്നത്. സാധാരണക്കാരനല്ല, എത്യോപ്യയിലുള്ള കന്ദക്ക എന്ന് പറയുന്ന രാജ്ഞിയുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഈ വേദപുസ്തകം വായിച്ചുകൊണ്ട് പോകുന്നത്. അദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ട് പ്രത്യേക സാഹചര്യമുണ്ട്. അതറിയണമെങ്കിൽ നിങ്ങൾ ലേബിയ പുസ്തകം ഒന്നെടുക്കണം. ലേബിയ പുസ്തകം ഉൽപ്പത്തി പുറപ്പാട് കഴിഞ്ഞ് ലേബിയ പുസ്തകം അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച് നമുക്ക് വേഗം മടങ്ങി വരാം. ലേബിയ പുസ്തകം 21 അധ്യായം 16 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടതെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനമർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്ത് വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, ഉക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. ഏറ്റവും അടുത്ത ആളുടെ പേരെന്തുവാണ്? ഷണ്ണൻ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മുടെയൊക്കെ പള്ളിയുടെ വാതക്കൽ കുർബാനക്രമമൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ഞായറാഴ്ച രാവിലെ 8:00 to 9:00 വരെ കുർബാന, 9:00 to 11:00 വരെ ആരാധന, അത് 2:00 to 3:00 വരെ സബ്ബത്ത് സ്കൂൾ എന്നൊക്കെ എഴുതി വെച്ച പോലെ യെരുശലേം ദേവാലയത്തിൻ്റെ വാതക്കൽ ചെല്ലുമ്പോൾ ഒരു വലിയ ബോർഡുണ്ട്, ആർക്കകത്ത് കയറാം ആർക്കകത്ത് കയറാനൊക്കത്തില്ല. അങ്ങനെയുള്ള ആ വലിയ ബോർഡിൽ മോളിൽ നിന്നൊരു നീണ്ട പട്ടിക എഴുതിയിട്ട് ഏറ്റവും താഴെ എഴുതിയേക്കുന്ന ആളുടെ പേരെന്താണ്? ഷണ്ണൻ. ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മനുഷ്യനെ ഏകദേശം 2000 മൈൽ അകലെ നിന്ന് വരികയാണ്. ഒന്ന് ശ്രദ്ധിക്കണം, പിന്നെ മൈക്കൊക്കെ ശ്രദ്ധിച്ചോണ്ട് ഞാൻ വലിയ ദൂത് പറയാൻ പോവുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു പോരാട്ടം മൈക്കിനോടുണ്ടാകും. അത് വരാതിരിക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. പ്രാരംഭ രാത്രിയാണല്ലോ, ഇതൊന്നും പിശാചിന് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അവനറിയാം ഞാൻ ഇന്ന് രാത്രി വചനം പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ രക്ഷിക്കപ്പെടുന്നവൻ സ്നാനപ്പെടും. അവൻ സ്നാനപ്പെടുമ്പോൾ പിശാചിന് ആ കുടുംബത്തിനുള്ള ആധിപത്യം ഇല്ലാതാകും, അവിടുത്തെ രോഗി സൗഖ്യമാകും. ഇതെല്ലാം ഇന്ന് രാത്രി നടക്കും. അവൻ്റെ ശൂന്യത എങ്ങും മാറും, അവൻ്റെ കടഭാരം അഴിയും, അവനെ പിശാചി കെട്ടിയ കെട്ടെല്ലാം അഴിയും. ഇതറിയാവുന്ന പിശാചി അവന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കണം. ഞാനായിട്ടൊന്നും ചെയ്യേണ്ട, ഞാൻ വചനം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാം കറുത്തോട്ടെ. പ്രശ്നമുണ്ട്, ആ മൈക്ക് ഇങ്ങോട്ട് വെക്കാതെ അങ്ങോട്ട് തിരിച്ചു. ബാക്കി വായിച്ചു കഴിയുമ്പോൾ പാസ്റ്റർ ഷാജി അത് ഓഫ് ചെയ്താൽ മതി, പിന്നെ ബാക്കി വായിച്ച് ഓൺ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, മോനെ കൺട്രോൾ ചെയ്താൽ മതി. മോൻ നല്ലൊരു മോനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, കൈ ഉയർത്തി ഒരു അല്ലുലിയ പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടേ. അപ്പോൾ ഏകദേശം 2000 അകലെ ഇദ്ദേഹം വരുന്ന ആഫ്രിക്കയിൽ നിന്നാണ്. ആഫ്രിക്ക എന്ന ഇരുണ്ട ഭൂഖണ്ഡത്തിൽ നിന്ന് ആഫ്രിക്ക കടന്ന് യൂറോപ്പിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അദ്ദേഹം ഇനി മിഡിൽ ഈസ്റ്റിൻ്റെ നടുക്ക് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള യെരുശലേമിൽ ആരാധനയ്ക്ക് വന്നിരിക്കുക. ഇന്നത്തെ കൂട്ട് ഫ്ലൈറ്റ് ഇല്ല, കപ്പലില്ല, മറ്റേ യാതൊരു സമയം ആകപ്പാടെ കാറ്റുകൊണ്ട് ഓടുന്ന കപ്പലുകൾ മാത്രമുള്ള കാലം ഇന്നേക്ക് 2000 പുറകിൽ സ്തോത്രം പറഞ്ഞാട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ആരാധിക്കാൻ ഒരു മനുഷ്യൻ 2000 കടന്നു വന്നല്ലോ. നമുക്കിന്ന് രാത്രി ഈ കല്ലിങ്കല് ഈ പൊടിയാടിയിലൊക്കെ സ്തോത്രം പുളിക്കിയിലൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്, അവിടെ എല്ലാം ഫ്ലെക്സാണ്. ഞാൻ അവിടെ എല്ലാം പോയി നോക്കി, ഞാൻ ഈ വഴി തെറ്റി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ എല്ലാം ഭയങ്കര ഫ്ലെക്സ് ചെയ്യുന്ന അരച്ച തലയെല്ലാം അവിടെ വെച്ചേക്കുക. ഇതെല്ലാം വെച്ചിട്ടും ആള് വന്നില്ലല്ലോ. പക്ഷെ അതിനിടയ്ക്ക് 2000 അകലെ ഒരു മന്ത്രി വന്നല്ലോ. അപ്പൊ ആരാധിക്കാൻ കൊതിയുള്ളവന് ദൂരം ഒരു വിഷയമല്ല. ഒരല്ലേ പറഞ്ഞേ, ദൈവത്തെ അറിയണമെന്ന് കൊതിക്കുന്നവന് ദൂരം വിഷയമല്ല. അവനങ്ങ് ദൂരെ ഇവൻ ആരാധനയ്ക്കായിട്ട് എത്യോപ്യ രാജ്ഞിയുടെ അനുവാദം മേടിച്ചോണ്ട് ദീർഘ ദിവസത്തെ ലീവ് എടുത്ത്
ഈ ഒരു കുതിരവണ്ടി പുറത്ത് കയറി വന്നേക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ വാഹനം ഓടിക്കുന്ന ആളുണ്ട്. വാഹനം നിർത്താനായിട്ട് വെള്ളം ഉള്ളിടത്ത് വന്നപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ആളുണ്ടല്ലോ, അപ്പൊ ഡ്രൈവർ ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെ വന്നേക്കുന്ന ഈ ആ വാഹനത്തെ ഇത്രയും ദൂരം ഇങ്ങോട്ട് വരുമ്പോ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ആഹാരം, അങ്ങോട്ട് പോകുമ്പോ കുടിക്കാനുള്ള പറഞ്ഞ ഈ മനുഷ്യൻ ദീർഘദൂരം യാത്ര ചെയ്ത് ആലയത്തിന്റെ വാതിക്കൽ വന്നപ്പോ സെക്യൂരിറ്റി കാര്യങ്ങൾ കുന്തം കൊണ്ട് റോഡ് ഇങ്ങനെ പറഞ്ഞു, രണ്ട് സൈഡ് രണ്ട് സെക്യൂരിറ്റി കയ്യിൽ ഓരോ കുന്തം ഉണ്ട്, ആ കുന്തം നേരെ കൂശുപോലൊക്കെ പിടിച്ചു. അപ്പൊ ചോദിച്ചു എന്നാ വായിക്കാൻ പറഞ്ഞു. അപ്പോഴാ പുള്ളി ബോർഡ് ശ്രദ്ധിച്ചേ, ബോർഡ് വായിച്ചു. ആദ്യമൊക്കെ വായിച്ചപ്പോ അതിനകത്തൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല, ചൊറിയനെ പൊരിഞ്ചുണങ്ങനെ ആ സ്തോത്രം പൂക്കണമെന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ താഴെ ഏറ്റവും ഒടി വായിച്ചപ്പോ പുള്ളിയുടെ പേര് കിടക്കുന്നു. എന്താ ഷണ്ണൻ. പുള്ളി ആ വണ്ടി നേരെ തിരിച്ചു. തിരിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ ആ പരിമലയിലൊക്കെ പോകുമ്പോ പുസ്തക സ്റ്റാൾ ഉണ്ടല്ലോ, ബുക്ക് സ്റ്റാൾ ഉണ്ട്, കുമ്പനാടൊക്കെ ചെല്ലുമ്പോ അതുപോലെയുള്ള ബുക്ക് സ്റ്റാൾ ഉണ്ട്. ഇന്നത്തെ കൂട്ടുള്ള ഇത്രയും ആ ചെറിയ വേദപുസ്തകം ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നത്തെ യെശയ്യാ പ്രവചനം എന്ന് പറയുന്ന 66 അധ്യായമുള്ള ഒരു പുസ്തകം തന്നെ 66 മൃഗത്തിന്റെ 66 തോലിൽ എഴുതിയേക്കുക. അപ്പൊ ഈ സാധനം ഒരു കെട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞു. അങ്ങനത്തെ പുസ്തകങ്ങൾ ഇന്നത്തെ കൂട്ടുള്ള ഈ പേപ്പറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണേ അതിന്റെ സ്തോത്രം. അന്ന് തോൽ ചുരുളുകളിലാണ് പുസ്തകം എഴുതുന്നത്. അങ്ങനെ തോൽ ചുരുളുള്ള വലിയ പുസ്തകം, കാശുള്ളവനെ മേടിക്കാനൊക്കെ, ധനകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നവരെ ഇത് മേടിക്കാനൊക്കെ, സാധാരണക്കാരന് മേടിക്കാനൊക്കത്തില്ല. അദ്ദേഹം ഓർത്ത് ആരാധിക്കാൻ വന്ന് ആരാധിക്കാനോ കഴിഞ്ഞില്ല. എന്നാ പിന്നെ പുസ്തകമേലും മേടിച്ച് വായിക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം അന്നത്തെ ഏറ്റവും പ്രബലമായ പ്രവചന ദൂതുള്ള യെശയ്യാ പ്രവചനം ചോദിച്ച വിലയ്ക്ക് മേടിച്ചു. മേടിച്ച് താൻ തന്റെ വാഹനത്തിൽ കയറുന്നുകൊണ്ട് 1, 2, 3 അധ്യായം ഇങ്ങനെ വായിച്ചു വായിച്ചു പോവുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക എന്നുള്ള ഭാഗമൊക്കെ വായിച്ചു പോയി 53 അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ഇവനെ കണ്ടു. ഒരു സ്തോത്രം പറയണം, നല്ല നല്ലതിയും പറയണം. ഇവൻ ഇത്രയും 2000 മൈല് നടന്നു വന്നിട്ട് മടങ്ങിപ്പോകുന്നത് മഹാപുരോഹിതൻ കണ്ടില്ല, അയ്യപ്പാവ് കണ്ടില്ല, കന്യാവ് കണ്ടില്ല, അല്ലെ ലേവ്യന്മാര് കണ്ടില്ല, പുരോഹിത ശ്രേഷ്ഠന്മാര് കണ്ടില്ല, പള്ളിപ്രമാണി കണ്ടില്ല, സ്തോത്രം, ആരും കണ്ടില്ല. വാതുക്കലെ സെക്യൂരിറ്റി മാത്രമേ കണ്ടുള്ളൂ. ഞാനിപ്പോ രാ വൈറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി വളരെ വേഗത്തിൽ ഞങ്ങളുടെ റാമീന്ന് ആ പൂവമ്മല കഴിഞ്ഞ് ആ നേരെ തീയാടിക്ക് വന്നപ്പോ 2 സെക്യൂരിറ്റി വഴി തടഞ്ഞു. അമ്മാര് വീപ്പ് വെച്ച് വഴി അടച്ചേക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഇതുവഴി പോകണ്ടേ, ഇതിനെ പറഞ്ഞു അതുവഴി പോകാൻ പറഞ്ഞു. ഞാനിപ്പം അടക്കിത്തന്നു പറഞ്ഞു എനിക്ക് ഈ വഴിയെ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, പറഞ്ഞു അതിലേ പോയാലും അവിടെ ചെല്ലാന്ന് പറഞ്ഞ് തിരിച്ച്. അമ്മമാര് വലിയ കപ്പട മീശയൊക്കെ വെച്ച് നിൽക്കുന്ന 2 എക്സ് സർവീസുകാരാ. അപ്പം ഞാൻ പേടിച്ച് അതിലെ കൂടെ പോയി. അവർ വഴി തടഞ്ഞേക്കുക. അപ്പം എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും തടഞ്ഞാപ്പാനൊക്കത്തില്ലല്ലോ. അപ്പൊ സെക്യൂരിറ്റി മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ പുരോഹിതന്മാര് കണ്ടില്ല. ഇവൻ നിരാശയോടെ പോകുകയാണ്. ഞാൻ ആരാധിക്കാൻ 2000 മൈൽ എത്ര ദിവസത്തെ മഞ്ഞ് കൊണ്ട് കാണും, എത്ര മഴ കൊണ്ട് കാണും, അവിടുന്ന് വരികയല്ലേ. കാലാവസ്ഥ ഓരോ രാജ്യത്ത് ഓരോന്നല്ലേ. ഇതെല്ലാം അനുഭവിച്ച് ഈ മനുഷ്യൻ ആരാധിക്കാൻ വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവന് പ്രമാണം തടഞ്ഞു. മഞ്ഞ് തടഞ്ഞില്ല, മഴ തടഞ്ഞില്ല, അതിൽ വെയിൽ തടഞ്ഞില്ല, പക്ഷെ അവനെ പ്രമാണം തടഞ്ഞു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ഇവനെ ആരാധിക്കാൻ കഴിയാതെ ഇവൻ ദുഃഖത്തോട് മടങ്ങി. പക്ഷെങ്കിൽ ഈ ഉലകത്തിൽ ആരും കണ്ടില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവനെ കണ്ടു. ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്ന ആരെയും ഒരു പക്ഷെങ്കിൽ സംഘാടകർ കാണണ്ട, പി സി ചെറിയൻ കാണണ്ട, സാംസൺ കാണണ്ട, പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ നീ പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കും. ഈ മനുഷ്യൻ വായിക്കുന്ന സമയത്ത് ദൈവം ഇവനെ കണ്ടിട്ട് അങ്ങ് അകലെ ശമരിയിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. പീലിപ്പോസ്, പീലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു. അനന്തരം കർത്താവിന്റെ ദൂതൻ പീലിപ്പോസ് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് അവനോട് പറഞ്ഞു. എന്തിനാണ് പോകേണ്ടതെന്നോ എന്താണ് ഡ്യൂട്ടി എന്നോ ആര് പറഞ്ഞില്ല, ദൈവം പറഞ്ഞില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ശാന്തമായിട്ട് കേട്ടാ. ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവം പറയുന്നത് കേൾക്കും. അവനത് കേട്ടിട്ട് നേരെ അങ്ങോട്ട് പോകുകയാണ്. പോകുമ്പോൾ അതിന്റെ 28-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് ആത്മാവ് പറഞ്ഞു. അപ്പം ദൈവം അവനോട് ഇടപെട്ടു, ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ടു. അവൻ തേരിനോട് ചേർന്ന് നടന്നപ്പോ ഈ മനുഷ്യൻ പോന്ന വഴി നിങ്ങൾ ഓർക്കണേ, നിർജ്ജനമായ സ്ഥലം.
ഗസയ്ക്കുള്ള മരുഭൂമി. ഒരു ഡിസേർട്ടിൽ കൂടി മനുഷ്യൻ പോകുകയാണ്. ഉലകത്തിൽ ആരും അവനെ കണ്ടിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ടവനെ ആരാധിക്കാൻ അർഹതയില്ല എന്ന കാരണം പറഞ്ഞ് ആരാധിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടു പോകുന്നവനെ സ്വർഗത്തിലെ ദൈവം കണ്ടു. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആരാധിക്കാൻ കൊതിയുണ്ടെങ്കിലും ആരാധിക്കാൻ കഴിയുന്നില്ല. എന്നെ അച്ചായ ആരാധിക്കാത്ത അവൾ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അമ്മാമ്മ എന്നെ ആരാധിക്കാത്ത അച്ചായ സമ്മതിക്കത്തില്ല. രണ്ടുപേരും എന്നെ ആരാധിക്കാത്ത വല്യപ്പച്ച സമ്മതിക്കത്തില്ല. ഞങ്ങളൊക്കെ അങ്ങ് അവിടുന്ന് വന്ന പഴയ തറവാടുകാരാ. ഞങ്ങൾ ഇങ്ങനത്തെ ആരാധനയ്ക്കൊന്നും താല്പര്യമുള്ളവരല്ല. ഞങ്ങൾ പാരമ്പര്യമുള്ളവരാ എന്നൊക്കെ പറഞ്ഞ് പല സാഹചര്യങ്ങൾ പലരെയും ആരാധിക്കാൻ കൊതിയുണ്ടെങ്കിലും നിയമത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തി ആരാധിക്കാൻ കഴിയാതെ ഹൃദയം നീറിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ കണ്ടിട്ട് ആത്മാവുള്ള ഒരുത്തനെ അവന്റെ അടുക്കലേക്ക് അയച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു 19 വരെ പോകേണ്ട യോഗം 16 തിരിച്ചു വെച്ചതിന്റെ പുറകിൽ ഇന്ന് രാത്രി പോസിനെ ദൈവം അയച്ചതുപോലെ ദൈവത്തിന് പത്തനി ദേശത്തോടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരപിടിച്ച് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിനൊരു പത്തനിയുണ്ട്. ഇവന് യെശയ്യ പ്രവചനം 53 അധ്യായം വായിക്കുക. അപ്പൊ ഈ ചേർന്ന് നടന്ന പീഡിപ്പോസി ഒളിച്ചു അങ്ങ് വായിക്കുന്നുണ്ടല്ലോ, ഗ്രഹിക്കുന്നുണ്ട്. അവൻ സത്യം പറഞ്ഞു കേട്ടോ. നമ്മുടെ പലരും സത്യം പറയത്തില്ല. ഇവ സത്യം പറഞ്ഞു. അവ പറഞ്ഞു, ഇത് ആത്മാവിൽ എഴുതിയ പുസ്തകമായതുകൊണ്ട് ആത്മാവുള്ളൊരാൾക്ക് പൊരുള് തിരിക്കാൻ കഴിയത്തു. അതുകൊണ്ട് ഒരാൾ പൊരുള് തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഗ്രഹിക്കാൻ. അപ്പോൾ ഇവൻ പറഞ്ഞു, ആട്ടെ ഞാൻ പൊരുള് തിരിച്ചു തരാം, കേറി തേരെയിരിക്കാൻ പറഞ്ഞു. തേരെ കയറിയിരുന്ന ഇവൻ കേട്ട ഭാഗമാണ് ഇവിടെ വായിച്ച നമ്മുടെ വാക്യം. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. യെശയ്യ പ്രവചനം 53 അധ്യായം. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600 പുറകിൽ പ്രവാചകനായ യെശയ്യാവ് തന്നെ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഭാഗങ്ങളാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച മെയിൻ പ്രവാചകൻ യെശയ്യാവ്. താൻ പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ലോകത്തിൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണമെന്ന് മറിയോട് പറയുമ്പോൾ ഈ വചനം 600 പുറകിൽ യെശയ്യാവിന് വെളിപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്നേഹിതരെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പോരാ, ഏറ്റവും വലിയ രോഗം പാപമാണ്. ക്യാൻസർ ഒരു വീട്ടിൽ എല്ലാവർക്കും വരത്തില്ല. ട്യൂമർ ഒരു വീട്ടിൽ എല്ലാവർക്കും വരത്തില്ല. മഞ്ഞപ്പിത്തം എല്ലാവർക്കും വരത്തില്ല. ലിവർ സിറോസിസ് എല്ലാവർക്കും വരത്തില്ല. കിഡ്നി ട്രബിള് എല്ലാവർക്കും വരത്തില്ല. ഹാർട്ടിന്റെ വാൽവിന്റെ ബ്ലോക്കും ഹാർട്ട് അറ്റാക്കും എല്ലാവർക്കും വരത്തില്ല. വൈറൽ ഫീവറും നിബയും എല്ലാവർക്കും വരത്തില്ല. ഒരു സ്തോത്രം പറയണം. എന്ന് വിചാരിച്ച് ഇത് വരാത്തവരില്ല, വരുന്നുണ്ട്. ഏത് രോഗത്തിനും മരുന്നുണ്ട് നിബയ്ക്ക് വരെ. സ്തോത്രം. ക്യാൻസർ ആണെങ്കിൽ ഹീമോ ഉണ്ട്, ഏക്കുന്നില്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ട്. ഇത് രണ്ടു ഒത്തിന്റെ പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 2 വരും. ക്രൈസ്തലോ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി ഒരപ്പന്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം രണ്ട് ബീജങ്ങൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു കൊച്ചു മുട്ടുപോലെ അങ്ങോട്ടുണ്ടാകുന്ന അന്ന് രാത്രിയിൽ പാപമെന്ന രോഗവും ആ ജീവന്റെ മേൽ വരികയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ, എന്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, പാപ
എന്ന രോഗം ജനിച്ചു കഴിഞ്ഞുണ്ടായതല്ല, പാപം എന്ന രോഗം വളർന്നു കഴിഞ്ഞുണ്ടായതല്ല, പാപം എന്ന രോഗം പാപം ചെയ്തു കഴിഞ്ഞുണ്ടായതല്ല. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ അവൻ പാപത്തിൽ ഉരുവാകുക. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു, ഫലം ദൈവ തേജസ്സില്ലാത്തവരായി മാറി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം 38 വർഷം കുളക്കരയിൽ കിടന്നവനോട് എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞതല്ല, അത് അത്ഭുതങ്ങളിൽ ഒന്നാണ്. യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം കല്ലറയിൽ കിടന്ന 4 ദിവസമായ ലാസറിനോട് ഇറങ്ങി വരാൻ പറഞ്ഞതല്ല. യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ബെഥസ്ദയുടെ കൊച്ചന്റെ മഞ്ചത്തെ തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ചല്ല, അതെല്ലാം അത്ഭുതങ്ങളുടെ ഗണത്തില. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണെന്ന് ഞാൻ പറയാം. ഈ ചവിട്ടി നിൽക്കുന്ന കാർപ്പറ്റ് നിങ്ങൾ നോക്കിക്കേ, കടിച്ചുമപ്പല്ലേ, കടിച്ചുമപ്പ. ഈ ചുമന്ന കാർപ്പറ്റ് ഇന്ന് രാത്രിയിൽ ഒരു ചുമന്ന പെയിന്റിലേക്ക് മുക്കിപ്പൊക്കിയാൽ ഇതൊന്നുകൂടെ ചുമക്കും, വെളുക്കത്തില്ല. ഒരു ചുമപ്പും ചുമപ്പിനകത്ത് മുക്കി വെളുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയാൻ പോകുക, പി സി ചെറിയാൻ എന്ന് പറയുന്ന ആ പാപികളിൽ ഒന്നാമൻ, ദൂഷകൻ, കുലപാതകൻ, ഉപദ്രവകാരി, ഒരു കണ്ണിനും ദയയില്ലാത്ത ആ വലിയ പാപി, എന്റെ പാപം ഇതിനേക്കാൾ കടിച്ചുമപ്പായി രക്താംബരം പോലെ ചുവന്നതായിരുന്നു. രക്താംബരം പോലെ ചുവന്ന പാപം 84 ജൂലൈ 22 യേശുവിന്റെ കാൽവരി മരണം എന്റെ പാപത്തിനാണ് ഹൃദയത്തിൽ അംഗീകരിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ ആ നിമിഷത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ എന്റെ ചുവന്ന പാപം മുക്കി മുക്കിയ നിമിഷത്തിൽ എന്റെ പാപം മാറി ഞാൻ ഹിമം പോലെ വെണ്മയുള്ളവനായി. ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകത്തിലെ ഭാഗ്യം എൻട്രൻസ് പാസ്സായതല്ല, നീറ്റ് പരീക്ഷ പാസ്സായതല്ല, കാൻസർ സൗഖ്യമായതല്ല, 2 നില വീട് കിട്ടിയതല്ല, കൊച്ചിന് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയതല്ല, എൻട്രൻസ് പാസ്സായതല്ല. സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത പാപം എന്ന രക്താംബരം പോലെ ചുമന്ന ആ മാരക രോഗം യേശു ക്രിസ്തുവിന്റെ പുണ്യാകൻ രക്തത്തിൽ മുക്കി പൊക്കിയപ്പോൾ അത് ഹിമം പോലെ വെണ്മയുള്ളതായെങ്കിൽ ഈ കൺവെൻഷന്റെ ഏക ലക്ഷ്യം സ്നേഹിത നിന്റെ പാപത്തിന് രാത്രി ഒരു പരിഹാരം ഉണ്ടാകണം. ഓ സന്തോഷമുള്ളവർ കരമടിച്ചു ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് എന്താ രക്ഷിക്കപ്പെട്ടപ്പോ സംഭവിച്ചതെന്നറിയാമോ? പി സി ചെറിയാൻ എന്ന് പറഞ്ഞൊരു പഴയ ഭീകരനായ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, ആ പാപികളിൽ ഒന്നാമനായ ആദാമ്യ ശരീരത്തിലുണ്ടായിരുന്ന മനുഷ്യനെ യേശു ക്രിസ്തു അടർത്തിയെടുത്തിട്ട് യേശു ക്രിസ്തു ആകുന്ന നല്ല ഒഴിവോട് ഒട്ടിച്ചു ചേർത്തു. സ്തോത്രം പറയണം. ഇന്ന് രാത്രി ആഭരണ മൂല്യതല്ല രക്ഷ, ഇന്ന് രാത്രി ഉറക്കി അല്ലേലൂയ പറഞ്ഞതല്ല. നിന്റെ പഴയ മനുഷ്യനെ രാഗമോഹങ്ങൾ ഉരിഞ്ഞു മാറ്റിയിട്ട് യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർത്ത ആ ദൈവകൃപയ ഏറ്റെടുക്ക. ദൈവത്തെ സ്തുതിക്കട്ടെ. പാപത്തോട് വിട പറഞ്ഞ് പരിശുദ്ധനോട് ചേരുവാൻ ദൈവം തന്ന ഭാഗ്യം ഓർക്കുമ്പോൾ നിന്നെ കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അത് അനുഭവിച്ചവർ കരമുയർത്തി ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. പാപമെന്ന മാരക രോഗത്തിന് ഒറ്റ മരുന്നല്ല, അത് ഒന്നേകാൻ മരുന്നില്ല. ഹീമോ പരാജയപ്പെട്ട റേഡിയേഷൻ പോലെ ഒരു മരുന്നില്ല, ഒറ്റ മരുന്ന് യേശുവിന്റെ രക്തം. ബാക്കി നിങ്ങൾ പറ. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ
ആ ശുദ്ധീകരണ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പന്തലിനകത്ത് മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കകത്ത് രാത്രി ആ വലിയ ശുദ്ധീകരണ പ്രക്രിയ ഭാഗം വെച്ചുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ആര് പറഞ്ഞു? ഫിലിപ്പോസ് പറഞ്ഞു. ഏത് വേദഭാഗം വെച്ചുകൊണ്ട്? രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയുള്ള യേശുവിന് എനിക്ക് വിവരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കണം. യെശയ്യാ 53:5 വായിച്ച നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇനി വായിച്ചുകൊണ്ടിരിക്കണ്ട, ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. രണ്ട് ശിക്ഷകൾ കാണുകയാണ്. ഒന്ന്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. എന്നോട് ഒന്ന് ചേർന്ന് സഹകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കാൽവരിയിലെ ശിക്ഷാവിധിയുടെ ക്രമം നിങ്ങളൊന്ന് അറിയണം. യേശുക്രിസ്തുവിന്റെ രക്തം ആദ്യമായിട്ട് ഒഴുകുന്നത് വെള്ളം വേണ്ട, വെള്ളം കുടിപ്പിക്കാതെ വിട്ടാൽ മതി. ഒരു നല്ല അല്ലെലിയ പറഞ്ഞു മോന്, താങ്ക്സ്. ശ്രദ്ധിച്ചേ, വടക്കവരോടൊരു വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ മറ്റു ശ്രദ്ധയൊന്നും വരരുത്, ഇവിടെ ശ്രദ്ധിക്കുക. ഗദസമന എന്ന തോട്ടം, ഗദസമന എന്ന തോട്ടം, നിങ്ങളൊരു മിനിറ്റിന്റെ കൂടെ വരണം. വലിയ പർവ്വതവും മലയൊന്നുമല്ല. നമ്മുടെ ഈ റോഡ് വെട്ടിയ പോലെയുള്ള ഒരു കൊച്ചു കയറ്റം കയറി ചെല്ലുന്ന ഒരു കൊച്ചു കുന്നു, നമുക്ക് നടന്ന് കയറാവുന്ന ദൂരമാണ്. യേശു എന്നും പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമായിരുന്നു ഒലിവുമലം. യേശു പ്രാർത്ഥിച്ച കാലത്തെ ഒലിവുമലം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആ പ്രാർത്ഥിച്ച ഇടമൊക്കെ ഇപ്പോഴും നമുക്ക് ചെന്ന് കാണാൻ കഴിയും. യേശുവിന്റെ ശിഷ്യന്മാര് 12 പെസഹയുടെ രാത്രിയിലെ അന്ത്യത്തായ സമയത്ത് ഒരുത്തൻ കാശി മേടിക്കാനായിട്ട് പോയി, ബാക്കി 11 ഈ 11 കൂട്ടിക്കൊണ്ട് കർത്താവ് കേരിയതോട് കടന്ന് ഒലിവുമല ചെന്നു. ആ ഒലിവുമലയുടെ വാതുക്കറ്റെന്ന് പറഞ്ഞ 8 പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 കൊണ്ട് കർത്താവ് മലയ്ക്കകത്തോട്ട് പോയി, ഒലിവുമലയ്ക്കകത്തോട്ട് പോയി. യേശു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ 3 അവിടെ നിർത്തി. കർത്താവ് തനിയെ ഒരു കല്ലേറ് ദൂരെ ഒലിവുമലയിൽ രണ്ടാമത്തെ 3 ശിഷ്യന്മാരെ നിർത്തിയിടത്ത് നിന്ന് ഒരു കല്ലേറ് ദൂരെ കർത്താവ് പോയി തനിയെ മുട്ടുകുത്തി. ആ സ്ഥലത്തിന്റെ പേരാണ് ഗദസമന തോട്ടം. അപ്പൊ ആ പ്രാർത്ഥന മണ്ഡലം നിങ്ങൾ അറിയണം. വാതക്കൽ 8 ഒലിവുമലയിൽ 3 ഗദസമനയില് കർത്താവ് തനിച്ചു. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയപ്പോൾ ഏദനിൽ വെച്ച് ആദാമ്യ വർക്കത്താൽ ഉലകത്തിലുണ്ടായ പാപം, യേശുക്രിസ്തു എന്ന പാപമില്ലാത്തവന്റെ മേൽ പിതാവ് ചുമത്തി. എന്താണ് യേശുക്രിസ്തുവിന് പാപമില്ലാതെ വരാൻ കാരണം? ആദാമ്യ രക്തത്തിൽ പിറന്നവനെല്ലാം ആ രക്തത്തിന്റെ ബാക്കി ആയതുകൊണ്ട് പാപമുണ്ട്. നിങ്ങളിൽ പാപമില്ല എന്ന് ഒരുത്തൻ പറയുന്നെങ്കിൽ അവൻ അവനെ തന്നെ വഞ്ചിക്കും. അപ്പൊ എല്ലാവരിലും എന്തുണ്ട്? പാപം. അപ്പൊ ഈ ഭൂമിയിൽ പാപമില്ലാതെ ഒരുത്തൻ ജനിക്കണമെങ്കിൽ ആദാമ്യ വർക്കത്തിൽ പെടാതെ ജനിക്കണം. സ്തോത്രം. അതുകൊണ്ട് കന്യകയായ മറിയുടെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവിടെ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. ഈ ഭൂമിയിൽ വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞ് ഒരാളെ ജനിച്ചിട്ടുള്ളൂ, ഒന്നേകാലില്ല.
ആ ഒരാള് യേശു ക്രിസ്തുവാണ്. രാത്രി ഞങ്ങൾ ഈ ഓടി നടന്ന് കവലകൾ തോറും ലജ്ജയില്ലാതെ അടി കിട്ടിയിട്ടും തല്ലു കിട്ടിയിട്ടും പ്രസംഗിക്കാൻ, കാരണം പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഇവനെ ഒരാള് വേറെ ഇല്ല. ഒരല്ലേ പറഞ്ഞേ, അവൻ ഉദരത്തിൽ ഉരുവായത് വിശുദ്ധ പ്രതിയായിട്ട. അല്ലേലൂയ, ഇവിടെ ആരെങ്കിലും ചേർന്ന് സുന്നകദോസു കൂടി അവനെ വിശുദ്ധനാക്കിയതല്ല, അവൻ ഉദരത്തിൽ ഉരുവായത് വിശുദ്ധനായിട്ട. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത്യുന്നതന്റെ ശക്തി നിഴലിട്ട് അവൻ ഉരുവായ പ്രജയൻ. അവൻ വളർന്നു 30 വയസ്സുവരെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് അവൻ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ അയനൂൻ എന്ന കടവിൽ യോഹന്നാൻ എന്ന മരുഭൂമിയിലെ വഴികാട്ടിയുടെ കൈക്കീഴെ സ്നാനപ്പെടുകയാണ്. സ്നാനപ്പെടുമ്പോ യോഹന്നാൻ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? യോഹന്നാൻ വ്യക്തമായി മറു പറഞ്ഞു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. സ്വതം പറയണേ, സ്നാനം ഏതേലും ബെന്തിക്കോസിലെ ഉപദേശിമാരുടെ ഉപദേശമല്ല. യോഹന്നാൻ പറയുന്നു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. നീ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടെ മേൽ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് കാണുമോ? അവൻ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോ യോഹന്നാൻ ചോദിച്ചു, യേശു ആരാന്ന് ഞാനെങ്ങനെ അറിയുന്നേ? സ്വർഗത്തിന്റെ മറുപടി, ആരുടെ മേൽ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുന്നത് നീ കാണുമോ? അവനാണ് യേശു. അവൻ ലോകത്തിന്റെ പാപം, സ്വത്രം പറയണം, ക്രിസ്ത്യാനിയുടെ പാപമല്ല, നായന്മാരുടെ പാപമല്ല, ഈരവരുടെ പാപമല്ല, മുസ്ലിങ്ങളുടെ പാപമല്ല, ലോകത്തിന്റെ മുഴുവൻ പാപം ചേർന്ന കർത്താവിനെ ശ്രദ്ധിക്കട്ടെ, ഉലകത്തിൽ പെടുന്ന സകല മനുഷ്യന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുക്രിസ്തു കാൽവറിയിൽ മരിക്കണമെന്നുള്ളത് യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞുള്ള ദൈവത്തിന്റെ പദ്ധതിയല്ല. യേശുക്രിസ്തു മനുഷ്യനായി അവതരിക്കണമെന്നുള്ളത് 2000 വർഷം മുമ്പേ ഉള്ള പ്രോഗ്രാം അല്ല. ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, താൻ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഭൂമിയിൽ വാഴാൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുമെന്നും പാപം ചെയ്താൽ മരണത്തിന് അവൻ വിധേയപ്പെടുമെന്നും അങ്ങനെ വന്നാൽ അവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് മനുഷ്യനെ മെനയുന്നതിന് മുമ്പേ. സ്വപ്നം പറയണം, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ. ഹല്ലേലൂയ, സ്വർഗത്തെ തീരുമാനിച്ചപ്പോൾ എങ്ങനെ പാപപരിഹാരം ഉണ്ടാക്കും? ഉടനെ പുത്രൻ പറഞ്ഞു, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പിതാവിനോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിതാവ് മാറ്റിക്കെട്ടിയ കുഞ്ഞാട യേശു ക്രിസ്തു. സ്വത്രം പറയണേ, ഇന്ന് രാത്രി ലോക മനുഷ്യജാതി പാപം ചെയ്യുന്നതിനൊക്കെ മുമ്പേ പുത്രനെ ദൈവം മാറ്റിക്കെട്ടി. ഈ പുസ്തകം പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പേ കുള്ളറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ രാത്രി അവൾ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്താണ് യോർദാനിൽ നടന്നത്? ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ കൈക്കീഴെ യേശു യോർദാനിലെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ സ്വർഗം അവന്റെ മീതെ അങ്ങ് തുറന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ, പുത്രനായ ദൈവം വെള്ളത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവം ആളത്തമായി പ്രാവെന്ന പോലെ താഴേക്ക്, പ്രാവല്ല പ്രാവെന്ന പോലെ. പ്രിസോ, പിതാവും പുത്രനും ആത്മാവും ഉലകത്തിൽ ഒന്നിച്ച് സമ്മേളിച്ച സമ്മേളന വേദിയ സ്നാനക്കടവ്.
അങ്ങനെയാണ് സ്നാനമേറ്റവരൊക്കെ അഭിമാനത്തോടെ അല്ലെ പറഞ്ഞേ. ഏക്കാത്തന് വിഷമിക്കേണ്ട വെള്ളമുണ്ട്, സ്നാപകനുണ്ട്, അടുത്ത ദിവസം നീ സ്നാനപ്പെട്ടോണം. ഇത്ര ശ്രേഷ്ഠമായ മറ്റൊന്നില്ല കേട്ടോ, ഞാൻ വിവരിക്കാൻ ശ്രദ്ധിച്ചു കേക്കണേ. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാന് പ്രസാദിച്ച്. ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങളുടെ ശ്രദ്ധ ഒട്ടും അങ്ങോട്ട് ഒന്നും പോകല്ല, പോയാൽ പിടികിട്ടത്. ഇവൻ എന്റെ പ്രിയ എന്ന് പറയാൻ ഒരു കാരണമാണ്, യേശുക്രിസ്തുവിന്റെ പുത്രത്വം അംഗീകരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് പുത്രൻ ഉണ്ടായിരുന്നു. എവിടെ? ലൂക്കോസ് 3:38 ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ലൂക്കോസ് 3:38 ഇത്ര സമയം എടുത്ത പ്രസംഗത്തിന്റെ സമയം ഞാനും നീട്ടു. വേഗം വായിച്ചു. ദൈവത്തിന്റെ മകൻ, ആദ്യത്തെ ദൈവത്തിന്റെ മകൻ ആരാ? ആദാം. ഒരു മകൻ ഉണ്ടായാൽ അവന് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നും അവനും ഭാര്യയോട് ജീവിക്കാനുള്ള സൗകര്യം വേണമെന്നൊക്കെ അപ്പന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് അപ്പനെ ഇവനെ സൃഷ്ടിച്ച ശേഷം അങ്ങ് കിഴക്കോട്ട് മാറി അല്പം ഭൂപ്രദേശം എടുത്ത് ഒരു നല്ല തോട്ടം നട്ടുണ്ടാക്കി. ദൈവത്തിൻ്റെ ആദ്യത്തെ വീട് തൻ്റെ മകനായ ആദമനും അവൻ്റെ വാര്യലിന്നെടുത്ത് ഔവയ്ക്കും താമസിക്കാൻ ഉണ്ടാക്കിയ വീടാണ്. സ്തോത്രം. ആ വീടിനകത്ത് കൊണ്ടാക്കുന്ന അതിനകത്തുനിന്നല്ല എടുത്തത്, അവനെ ഉണ്ടാക്കിയിടത്തുനിന്ന് ദൈവം നട്ടുണ്ടാക്കി തോട്ടത്തിൽ കൊണ്ടാക്കി. ഒരു അല്ലെ പറഞ്ഞാൽ നമ്മൾ വീട് വെച്ചിട്ട് പെരവാസോലി നടത്തി പിള്ളേരെ കൊണ്ടാക്കത്തില്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരലമാരിയും രണ്ട് സെറ്റിയും രണ്ട് ഫ്രിഡ്ജും ഒക്കെ മേടിച്ച് കൊണ്ടാക്കത്തില്ലേ? അതുപോലെ ഗോപയായ ദൈവം ചെറുക്കനെ കൊണ്ടയാക്കി. മനസ്സിലാകുന്നുണ്ടേ? കൊണ്ടയാക്കി പറഞ്ഞ മോനെ, ഇതുവരെയുള്ള വേലയൊക്കെ ഞാൻ ചെയ്തതാ, ഞാൻ ആ മരം നട്ടത്, അത് ഫ്രൂട്ട്സ് ആയപ്പോഴാണ് എന്നെ ഏൽപ്പിച്ചേ. ഹലോ, നീ ഫാക്ടം ബോസ് ഒന്നിട്ട് വളമിട്ട് കായാക്കണ്ട, ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നേ. നടുക്കൂടെ നല്ല സ്പ്രിങ്കിൾ സിസ്റ്റം, ഒരു നദി 4 ശാഖയായി പിരിഞ്ഞ് എല്ലാ മരത്തിൻ്റെയും ചുവട്ട് സ്പ്രിങ്കിളായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുക. അതത് മാസം അതത് തരം ഫലമുളവാക്കുന്ന നല്ലത്. അല്ലയ, നീ ഇതിനകത്തൊരു കാര്യം ചെയ്യണം, ഞാൻ ഇത് തോട്ടം വേലി കെട്ടി അടച്ചേക്കുക. സ്തോത്രം. എൻ്റെ മോനും മോക്കും താമസിക്കാൻ ഉണ്ടാക്കിയത് ഒരു നാട്ടുകാർക്ക് കയറി നിരങ്ങാനുള്ളതല്ല, കന്നാലിയെ കെട്ടാവുള്ള അല്ല, ഞാൻ വേലി കെട്ടി അടച്ചേക്കുക. അല്ലെ പറയുന്നില്ല? അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ തമ്പുരാന്റെ തലമുറയുടെ പ്രൊട്ടക്ഷൻ ആരുടെ കയ്യിലാ? മിണ്ടുന്നില്ല, വേലി കെട്ടി അടച്ചേക്കാം. അതല്ലേ പിശാച് പറഞ്ഞേ, ചുമ്മാതാണോ ഇവൻ നിന്നെ ആരാധിക്കുന്നേ, നീ അവനുള്ളതിനെല്ലാം വേലി കെട്ടിയേക്കാന്ന് പറഞ്ഞില്ലേ? തമ്പുരാൻ ഇവനെ കൊണ്ടയാക്കും മുമ്പേ വേലി ഇന്ന് രാത്രി നിനക്കും നിനക്കുള്ളതിനെല്ലാം വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു മഹാദൈവം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ കരമരിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ആലല്ലേ, ഏത് സാഹചര്യത്തിലും നിന്നെ സംരക്ഷിക്കാൻ ഇവൻ മതിയായവനാ. ഇവരോട് പറഞ്ഞു, ഇനിയും നീ ഇതിനകത്ത് ഈ തോട്ടം സൂക്ഷിക്കണം. തോട്ടം സൂക്ഷിക്കണം. രണ്ട്, തോട്ടത്തിൽ വേല ചെയ്യണം. ചുമ്മാ കളിപ്പിച്ചിരുന്നത് വേല ചെയ്യണം. മൂന്ന്, ഈ തോട്ടത്തിൽ നടക്കുന്ന ഞാൻ രണ്ട് വൃക്ഷം നില, ഒന്ന് നന്മ തിന്മ തിരിച്ചറിവ്, രണ്ട് ജീവന്റെ വൃക്ഷം. നന്മ തിന്മ തിരിച്ചറിവ് തിന്നാൻ മരിക്കും, ജീവന്റെ വൃക്ഷം തിന്നാൻ ജീവിക്കും. സ്തോത്രം. ഒരു വ്യവസ്ഥ കൊടുത്താണ് വീട്ടിൽ കൊണ്ടയാക്കി. ഇവൻ വ്യവസ്ഥ തെറ്റിച്ചു, ലംഘനം ചെയ്തു, അധർമ്മം ചെയ്തു, അകൃത്യം ചെയ്തു. അകൃത്യം ചെയ്യരുതെന്ന് എന്തോ പറഞ്ഞോ, അത് ചെയ്തു. അവന്റെ അതിക്രമങ്ങൾ നിമിത്തം പറിക്കൽ എന്ന് പറഞ്ഞ് കേറി പറിച്ചു. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ശ്രദ്ധിച്ചിരിക്കണേ, അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, യഹോവയായ ദൈവം വന്ന് കോപിച്ചനായി. ഇവരുടെ വെച്ച് നീ എവിടാ? അവൻ പറഞ്ഞ് നഗ്നനാകയാൽ, ബാക്കി പറഞ്ഞു, ബാക്കി നിങ്ങൾ പറഞ്ഞു, നഗ്നനാകയാൽ ഒളിച്ചിരിക്കുക. എല്ലാവരും ഇവിടെയാണല്ലോ. അപ്പം ദൈവം ചോദിച്ചു, നിന്നോട് ആരായി പറഞ്ഞേ? അപ്പൊ അവൻ തിരിച്ചറിവായി. അവൻ എന്തുവായി? തിരിച്ചറിവായി. നഗ്നത ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവായി. നന്മ തിന്മ തിരിച്ചറിയാനുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, അവന് തിരിച്ചറിവായി. ഇവൻ നഷ്ടപ്പെട്ടത് തേജസ് അങ്ങ് പോയി. എന്തോ പോയി? തേജസ് പോയി. രണ്ട്, പുത്രത്വം പോയി. ദൈവത്തിന്റെ മകൻ എന്ന പേര് പോയി. സ്തോത്രം. സാധാരണ അപ്പന്മാര് ചെയ്യുന്ന പണി ദൈവം ചെയ്തു.
ഭാര്യയും ഭർത്താവിനെയും ചെവിക്ക് പിടിച്ചോ കൈക്ക് പിടിച്ചോ തോടത്തിന് വെളിയിൽ കൊണ്ടുവന്നു, വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് തമ്പുരാൻ ഗേറ്റ് അങ്ങനച്ചു. സ്തോത്രം. ഇവനെ കയറ്റിയപ്പോ തുറന്ന ഗേറ്റ് തമ്പുരാൻ അടച്ചു. എന്നിട്ട് രണ്ട് സെക്യൂരിറ്റിയെ കാവൽ നിർത്തി. നമ്മുടെ ഇവിടുത്തെ കൂട്ടി സർവീസ് ഒന്നുമല്ല നിൽക്കുന്നത്, ഊരിപ്പിടിച്ച വാളുമായി, മിന്നുന്ന ചുറ്റിക്കറങ്ങുന്ന വാളുമായി കെരൂവിനെ കാവൽ നിർത്തി. ഒരു അല്ലെ പറഞ്ഞാട്ടെ. അപ്പൊ നഷ്ടപ്പെട്ടത് പുത്രത്വം പോയി, തോട്ടം പോയി, മനസ്സിലാകുന്നുണ്ടല്ലോ. തേജസ് പോയി, ഇപ്പോൾ അവൻ നഗ്നനായി. അതുകൊട്ടാണ് നമ്മൾ ഇവിടെ ജൗളിക്കട ആരംഭിച്ച്. ഇവന്റെ അറിവ് ഭയങ്കരമാണ്. സൂചിയില്ലാതെ നൂലില്ലാതെ ഉടുപ്പുണ്ടാക്കിയവൻ അവൻ മിണ്ടുന്നില്ല. അത്തിയുടെ ഇല തുന്നി അവൻ എന്തോ ഉണ്ടാക്കി, ഉടുപ്പുണ്ടാക്കി. സൂചി ഉണ്ടായിരുന്നു ഇല്ല, നൂലുണ്ടായിരുന്നു ഇല്ല, തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു, എന്നോ ടെക്നോളജി, അവന് മിണ്ടുന്നില്ല. അന്നത്തെ മനുഷ്യന്റെ അറിവ് ഇന്നത്തെ മനുഷ്യനില്ല. കാരണം അവൻ പണിത ഗോപുരം സ്വർഗത്തോളം എത്തി. നല്ല എഴുതിയേക്കുന്നേ, നമ്മളിവിടെ ആകെ പണിതേക്കുന്ന ഏറ്റവും വലിയ ഗോപുരം നമ്മുടെ ബുർജ് ഖലീഫയാണ്, നമ്മുടെ ഇവിടുള്ള ദുബൈയിലുള്ള. അത് ഒന്നേകാൽ കിലോമീറ്ററേ ഉള്ളൂ, ഒന്നേകാലില്ല, ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളൂ. ഏറ്റവും വലിയത് ഭൂമിയിലുള്ള ഇപ്പം അതാ. അതിനൊക്കെ 10,000 വർഷം മുമ്പ് നിമ്രോട് സ്വർഗത്തോളം എത്തുന്ന പണിത്. പണിതപ്പോ തമ്പുരാൻ പറഞ്ഞു, പുത്ര വാ നമുക്കൊന്ന് ഇറങ്ങിച്ചല്ലേ, അവന്റെ പണി മേളോട്ട് കയറുവാണല്ലോ, നമുക്ക് എത്തമായി നോക്കാൻ ഇറങ്ങി വന്നു. അപ്പൊ തമ്പുരാൻ നോക്കാൻ ഇറങ്ങി വന്ന പണിയായിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. അവന് കിട്ടിയ അറിവ് മനസ്സിലായി. ഇന്നത്തെ ക്രെയിൻ ഇല്ല, JCB ഇല്ല, ടിപ്പർ ലോറി ഇല്ല, ഒന്നുമില്ലാതെ സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാനുള്ള ടെക്നോളജി അന്ന് അവൻ ഉണ്ടായിരുന്നു. സ്തോത്രം പറയണേ, അല്ലേ റിയ, ശ്രദ്ധിച്ചേ. അപ്പൊ അങ്ങനെ ഇവന് അറിവുള്ളവനായി മാറി. പക്ഷെ തോട്ടം പോയി, തേജസ് പോയി. ദയുള്ള തമ്പുരാൻ വെളിയിൽ പോകുമ്പോൾ നാട്ടുകാരെറിയാതിരിക്കാൻ ഒരു ആടിനെ അറന്ന് തോലുണ്ടാക്കി ഉടുപ്പുണ്ടാക്കി കൊടുത്തു. മറ്റേ എല്ലാം വേര് വന്നപ്പോൾ വാടിപ്പോന്നായിരുന്നു. മനുഷ്യന്റെ കൈവേലെല്ലാം അതിനുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ശ്രദ്ധിച്ചേ. അപ്പൊ പോയത് പുത്രത്വം. ആ 4,000 വർഷം ഇനി ഭൂമി വന്ന യേശു ക്രിസ്തുവിന് 30 വർഷം ഏദനിൽ ആദാം താമസിച്ചതുപോലെ യേശു ആശാരയുടെ വീട്ടിൽ താമസിച്ചു. 30 വർഷം ആശാരയുടെ വീട്ടിൽ താമസിച്ചിട്ട് സ്നാനപ്പെട്ടപ്പോൾ ഈ ലോകത്തിലെ ലൗകിക ജീവിതത്തിൽ പുത്രത്വം നഷ്ടപ്പെടുത്തിയില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഏതിനിൽ ആക്കിയവൻ എന്തോ നഷ്ടപ്പെടുത്തി, പുത്രത്വം നഷ്ടപ്പെടുത്തി. പക്ഷെ ആശാരയുടെ വീട്ടിലായവൻ എന്തോ നഷ്ടപ്പെടുത്തിയില്ല. 30-ാമത്തെ വയസ്സിൽ സ്വർഗം പറഞ്ഞു, ഇവൻ ഇപ്പോഴും എന്റെ പ്രിയ പുത്രന. ഒരു അല്ലെലൂയ പറഞ്ഞാട്ടെ. അല്ലെലൂയ. അവനെ ഞാൻ ആക്കിയിടത്ത് അവൻ ആ കാര്യത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ അവൻ ഇന്നലകളിലെ 30 വർഷത്തെ ലൗകിക ജീവിതത്തിൽ ഞാൻ അവനെ പ്രസാദിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ലെലൂയ. അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ അവൻ ചെന്നു. ചെന്നപ്പോൾ പരീക്ഷകനായ പിശാച്, ഏത് പരീക്ഷകൻ, ഏദനിൽ ആദ്യ പുത്രനെ വഞ്ചിച്ച പിശാച്, മരുഭൂമിയിൽ ചെന്ന് ചോദിച്ചു, ഇന്നലെ യോർദാനി വെച്ചിങ്ങനെ പുത്രനാന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നല്ലോ, ഞാനും കേട്ടായിരുന്നു. അപ്പൊ ഇവന് കഴിഞ്ഞ 4,000 വർഷമായിട്ട് പുത്രനാരാ തപ്പി നടക്കുക. ഇവന് പിടികിട്ടിയില്ല, ഇപ്പോഴാളിനെ പിടികിട്ടി. അപ്പൊ അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചു, നീ പുത്രനാണെങ്കിൽ ഈ കല്ലെല്ലാം അപ്പമാകാൻ പറഞ്ഞു. സ്തോത്രം. അവന് തറവാട് ഹോട്ടലിന് ഇപ്പുറത്ത് പെട്ടിക്കട തുടങ്ങാനൊന്നും അല്ല. ഇവന് മിണ്ടുന്നില്ല. ഇവൻ അറിയേണ്ടത് നീ തന്നെയാണോ പുത്രൻ ആണെങ്കിൽ നമ്മൾ തമ്മിൽ എന്നോ ഉണ്ട് ഭയറ്റുണ്ടെന്ന് മനസ്സിലായില്ലേ. നീ രക്ഷിക്കപ്പെടാതെ വചനം കേട്ടോ, നീയുമായിട്ടൊരു പ്രശ്നമില്ല. നീ ഇന്ദിരാത്തി ദൈവപൈതലാകാമെങ്കിൽ നീയുമായിട്ട് പ്രശ്നം ഉണ്ട് കേട്ടോ. അല്ലെലൂയ. എപ്പോഴാ ദൈവപൈതലാകുന്ന, വചനം കേൾക്കുമ്പോഴല്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ നീ എപ്പം വിശ്വസിക്കുമോ അപ്പം നീ ദൈവത്തിന്റെ മകനും മകളുമാകും. ചേർന്ന് കരമടിച്ചൊരു അല്ലെലൂയ പറഞ്ഞാട്ടെ. അല്ലെലൂയ. ഒന്നാമത്തെ ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കല്ല അപ്പമാകെ. രണ്ടാമത്തെ ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് ചാട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടല്ലേ ഇവൻ അറിയേണ്ടത് ചാട്ടം കണ്ടും വെച്ച് നല്ല ഹൈജമ്പാന്ന് പറയാനല്ല. ഇവൻ തന്നെയാണ് എന്റെ തല തകർക്കുന്ന, എനിക്കൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യണം. ഇവനാണ് തല തകർക്കുമെന്ന് ഏതെനി വെച്ച് എന്ത് ചെയ്തേക്കുന്നേ? മനസ്സിലാകുന്നുണ്ടോ? പ്രിസനോ, അങ്ങനെയാണെങ്കിൽ എന്റെ പ്രതിയോഗിയാണോ എന്നറിയാന. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ യേശു അവന്റെ സകല പരീക്ഷ ജയിച്ചു. 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷം കഴിഞ്ഞ് കർത്താവ് മറുരൂപമലയിലേക്ക് വരികയാണ്. മറുരൂപമലയിൽ വരുമ്പോ തന്നെ ശിഷ്യന്മാര് 3 പേര് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോയി.
ഈ ഭൂമിയിൽ ഒരു അനക്കുകാരൻ അനക്കി വെളുപ്പിൽ പങ്കെടുത്ത തേജസ് വാരി ചുറ്റി. അപ്പൊ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് രണ്ടു പേർ ഇറങ്ങി വന്നു. മരിച്ചു മൺമറഞ്ഞ മുഴുവൻ പേരുടെയും പ്രതിപുരുഷനായിട്ട് ദൈവം തമ്പുരൻ ഡയറക്റ്റ് ശവമടക്കി മോശം ഇറങ്ങി വന്നു. ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരുടെയും മരണം കാണാതെ എടുക്കപ്പെടാൻ പോകുന്ന മുഴുവൻ പേരുടെയും പ്രതിനിധിയായിട്ട് ഏലിയ ഇറങ്ങി വന്നു. രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സാ, ഒന്ന് മരണം കൂടാതെ എടുക്കപ്പെടുന്നവരുടെ പ്രതിനിധിയായ ഏലിയാവ്, രണ്ട് മരിച്ചു മാറ്റപ്പെട്ട് ഉയർക്കാൻ പോകുന്നവരുടെ പ്രതിനിധിയായ മോശ. രണ്ടുപേർ ഇറങ്ങി വന്ന് കാൽവറയിൽ സംഭവിക്കുന്ന കാര്യം പുത്രനോട് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പത്രോസ് ഞെട്ടിയുണർന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ ഇവിടെ ഇരിക്കുന്ന ഏറെ നല്ലത്, മൂന്ന് വീടുണ്ടാക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു മേഘം വന്ന് ഇരുവരെയും മേഘത്തിൽ മറഞ്ഞു. പെട്ടെന്ന് മേഘത്തിൽ നിന്നൊരു വാക്ക്, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പച്ചവെള്ളം വീഞ്ഞാക്കി, പത്ത് കുത്തുരോഗി ഒന്നിച്ച് സൗഖ്യമാക്കി, ശതാധിപന്റെ മോളെ മോനെ സൗഖ്യമാക്കി, ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കി, ആ നല്ല കാശുള്ള വീട്ടിലെ ശിമിയോന്റെ വീട്ടിൽ ഉണ്ണാൻ പോയി, പക്ഷെ അവിടെ പുത്രത്വം നഷ്ടപ്പെടുത്തിയില്ല. മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ പുത്രത്വം പോയില്ല. സ്വത്രം പറയണം. സ്നാനക്കടപിച്ചപ്പോ 30 വർഷത്തെ ലൗകിക ജീവിതത്തിൽ പുത്രത്വം പോയില്ല. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ പുത്രത്വം പോയില്ല. യേശു ശിഷ്യന്മാരെ കൊണ്ട് അടുത്ത മലയിൽ കയറി, അല്ലെ കേരണ്ട് ചോദിച്ചു, പിലിപ്പിന്റെ കൈസരി എന്ന സ്ഥലത്തോട്ട് യേശു പോയി കാലുകുത്തി നിന്നു. പിലിപ്പിന്റെ കൈസരി എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ തകർന്ന് തരിപ്പണമായ സ്ഥലമാ. ഈ അലക്സാണ്ടർ എന്ന മകാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ രാജ്യം അടക്കുവാണ് പിലിപ്പ് എന്ന് പറയുന്ന മഹാനായ മഹാരാജാവിന്റെ ഭരണകാലത്ത് അവന്റെ പേര് നിലനിർത്താൻ കൈസരി എന്ന നല്ല തുറമുഖം പട്ടണം അവൻ മനോഹരമായി പണിതിട്ട് നമ്മുടെ ഇന്ദിരാ ടെർമിനൽ എന്നൊക്കെ എയർപോർട്ടിന് പേരിടുന്നത് പോലെ ഈ സ്ഥലത്തിന് പേരിട്ട് ഫിലിപ്പിന്റെ കൈസരിയ. മനസ്സിലാകുന്നുണ്ടോ? ഫിലിപ്പ് പണി കഴിപ്പിച്ച രാജ്യത്തിന് എന്നെ പേരിട്ടു? ഫിലിപ്പിന്റെ കൈസരിയ. പക്ഷെ കൂടെ കൂടെ നമ്മുടെ ജാക്രത്തെ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഭൂകമ്പം ഉണ്ടാകുന്ന ഫിലിപ്പിന്റെ കൈസരിയ ഇടിഞ്ഞു തകർന്നു. മകൻ അലക്സാണ്ടർ മകനായി രാജ്യം വാഴുമ്പോൾ, സാമ്രാജ്യം പിടിച്ചെടുത്തപ്പോൾ അപ്പൻ പണിട്ട് തകർന്നുപോയ അതേ സ്ഥലത്ത് മകൻ വീണ്ടും പുതുക്കി പണിതു, ഫിലിപ്പിന്റെ കൈസരിയ. പക്ഷേ പനി പിടിച്ച് രണ്ടു കൈയും മലത്തിയിട്ട് അലക്സാണ്ടർ പോയതുപോലെ അടുത്ത ഭൂകമ്പത്തിൽ അവൻ പണിത ഫിലിപ്പിന്റെ കൈസരിയ ഇടിഞ്ഞു. 3-ാമത് യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ രാജ്യത്ത് ജീവിച്ച് യെരുശലേം ദേവാലയം പണി കഴിപ്പിച്ച ഹേരോദാവ് എന്ന മകാൻ, യേശുവിനെ വിധിച്ച ഹേരോദാവ് അല്ല, അതിന് മുമ്പുള്ള മഹാനായ ഹേരോദാവ്, യെരുശലേം ദേവാലയം പുതുക്കിപ്പണിത കൂട്ടത്തിൽ ഫിലിപ്പിന്റെ കൈസരിയ പുതുക്കിപ്പണിതു. യേശുവിന്റെ കാലത്ത് തന്നെ അത് ഇടിഞ്ഞു വീണ്, അത് വീണ്ടും തകർന്നു. ഇന്നലകളിൽ മനുഷ്യന്റെ സാമ്രാജ്യ ശക്തിയും കരുത്തും കൊണ്ട് പണിത തകർന്നു കിടക്കുന്ന ഫിലിപ്പിന്റെ കൈസരി എന്ന തകർന്ന മൺകൂടാരത്തിന് മുകളിൽ തകരാത്ത യുഗങ്ങളുടെ പാറയായ ക്രിസ്തു കാലു കുത്തി നിന്നിട്ട് ചോദിച്ചു, മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞു, ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു, എല്ലാം നിന്നോട് പറയാൻ കൊള്ളത്തൊന്നുമില്ല. ആ ചെറിയ മറിയയുടെ മോനാന്ന്, ചെറിയ തച്ചന്റെ മോനാന്ന്, ചെറിയ ഇരുമയാവാന്ന്, ചെറിയ ഏലിയാവാന്ന്, ചെറിയ യോഗങ്ങളെ തല പോയിട്ട് പിന്നെ പുതുതായിട്ട് വന്ന ആടാണെന്ന് ഒക്കെ പലരും പലത് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ആട്ട് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഉടനെ യോഹന്നാൻ, യാക്കോബ്, മറ്റെല്ലാരും മിണ്ടാതിരുന്നു. പത്രോസ് എഴുന്നിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. സ്വോത്രം പറഞ്ഞേ, അല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാരെ കൊണ്ട് പുത്രത്തെ ഉറപ്പിച്ചു. സ്വോത്രം പറയണം, അല്ലേലൂയ. യോഹന്നാന്റെ കടവിൽ ദൈവത്തെ കൊണ്ട് പുത്രം ഉറപ്പിച്ചു. അല്ലയ, പഴയ നിയമ വിശുദ്ധന്മാരുടെ മുൻപിൽ വെച്ച് പുത്രത്വം ഉറപ്പിച്ചു. ഇന്ന് രാത്രിയിൽ മറ്റൊരുത്തിന് രക്ഷയില്ല, നാൻ രക്ഷിക്കപ്പെടാ. ഈ ആകാശത്തിന് കീഴിൽ ഒരു പുത്രന്റെ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. മനസ്സിലാകുന്നവർ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്തിനാ പുത്രനെ കാൽവറി തകർത്തെന്നറിയാമോ? ഈ പുസ്തകം പറഞ്ഞ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് തിരിച്ചു നടത്തുവാൻ നമ്മുടെ രക്ഷ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവം.
വെച്ച് പുത്രത്വം പോയി. പുത്രത്വം തിരികെ പിടിക്കാൻ പാപമില്ലാത്ത പുത്രൻ അതുപോലെയുള്ള ഗദസമന തോട്ടത്തിൽ മുട്ടുകുത്തി. മുട്ടുകുത്തിയപ്പോൾ ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുന്ന സമയം. നമ്മുടെ പാപം, നമ്മുടെ ശാപം, നമ്മുടെ രോഗം പാപമില്ലാത്തവന്റെ മേൽ ചുമത്തി. ചുമത്തിയപ്പോൾ അവന്റെ അകത്ത് രക്തധമനികൾ പൊട്ടി. രോമകൂപങ്ങളിൽ കൂടെ വലിയ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളിയായി നിലത്തേക്ക് വീണു. പ്രാർത്ഥന നിവർത്തിച്ചു. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ പെട്ടെന്ന് രംഗപ്രവേശിച്ചത് യൂത ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. ഈ സമയത്ത് പള്ളിപ്രമാണികളും ന്യായാധിപ സംഘവും ചേർത്തയച്ചിരുന്ന പടക്കൂട്ടങ്ങൾ വന്ന് തീവെട്ടിപ്പന്തങ്ങളും വാളും വടിയുമെല്ലാമായി യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. യേശുവിന് രണ്ട് കൈകൾ ചേർത്ത് കെട്ടുന്നു. യേശുവിന്റെ കണ്ണ് ഒരു ശീല കൊണ്ട് പൊടിയുന്നു. അവൻ രണ്ട് കർണത്ത് ആഞ്ഞടിക്കുന്നു. അവനെ മുട്ടി ചുരുട്ടി ഇടിക്കുന്നു. മുട്ടി ചുരുട്ടി ഇടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതിരിക്കല്ലേ, അന്നത്തെ ഒരു റോമൻ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഒത്ത ഒരു മനുഷ്യനാണ്. അവന്റെ മുറ്റു ചുരുട്ടിയുള്ള ഒരു ഇടിക്ക് ഏതാണ്ട് 24 കിലോ മുതൽ 32 കിലോ വരെ തൂക്കമുണ്ടെന്ന ഒരു ഇടിക്ക്. ഹലോ, പ്രീസലോ, നിന്റെ പാപം അവന്റെ മേൽ ചുമത്തിയപ്പോൾ, വിധിക്കുന്നതിന് മുമ്പേ, വിസ്തരിക്കുന്നതിന് മുമ്പേ പിടിക്കപ്പെട്ടപ്പോൾ മുട്ടി ചുരുട്ടി ഇടിച്ചു, ചമ്മട്ടിക്കവനെ അടിച്ചു. ഒരു കൊടിയ കുറ്റവാളിയെ കൊണ്ടുപോകുന്നതുപോലെ ആ രാത്രിയിൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ മാറി, അല്ലെ, അടുത്ത ന്യായപ്രമാണത്തിന്റെ പൗരോഹിത്യം വഹിക്കുന്ന കന്നാവിന്റെ മുമ്പിൽ, അടുത്ത കയ്യപ്പാവിന്റെ മുമ്പിൽ, മൂന്നടത്തെ വിസ്താരങ്ങളിൽ നേരെ പീലാത്തോസിന്റെ മുമ്പിൽ, പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് ഗലീലക്കാരനാ നിറഞ്ഞിട്ട് ആ നാട് വാഴുന്ന ഹേരോദാവിന്റെ മുമ്പിൽ, ഹേരോദാവിന്റെ മുമ്പിൽ നിന്ന് വീണ്ടും പീലാത്തോസിന് മുമ്പിലേക്ക് മാറി മാറി വിസ്തരിക്കാൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അറിയാ, പ്രിയരെ, അവനെ ചമ്മട്ടിക്ക് അടിച്ചോണ്ടിരിക്കുക, മുട്ടു ചുരുട്ടി ഇടിച്ചോണ്ടിരിക്കുക. ജനത്തിന്റെ ആരാവാരം അധികമായപ്പോൾ യേശു ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകനെ കാൽവരി ക്രൂശിൽ ക്രൂശിക്കുന്നതിന് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ പീലാത്തോസിന് ശിക്ഷ നടപ്പാക്കുന്ന അകത്തെ കൽത്തളം എന്നറിയപ്പെടുന്ന ഗബദായിലേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ തലയിൽ 2.5 ഇഞ്ച് മുതൽ 4.5 ഇഞ്ച് വരെ നീളം വെക്കുന്ന വലിയ കാലിനും പാണിയെ കാട്ടി കൂർത്ത കടുപ്പമുള്ള മുള്ളുള്ള മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചിട്ട് വലിയ കോലുകൊണ്ട് മുൾക്കിരീടം അടിച്ച് തറച്ചുറപ്പിച്ചു. ഉറപ്പിച്ചപ്പോൾ അവന്റെ രക്തം ഒഴുകാൻ തുടങ്ങി. സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കണമേ, അല്ലേലൂയ. മുഖത്തെ രോമ ഈ മീശ നമ്മുടെ ചെറിയ അച്ഛാന്റെ മീശ പോലെ നല്ല കനത്ത മീശയുള്ള, അല്ലെ, മുഖത്തെ താഴ് ചെറിയ മീശ മീശ കൂട്ടി പറിച്ചപ്പോൾ ചെറിയ സഹിതം പറഞ്ഞു പോന്നു. നിങ്ങളിവിടെ മൈക്കിളാഞ്ചലോ വരച്ച് കണ്ടേക്കുന്ന യേശു ഒന്നും അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അല്ലെ, മുഖത്തെ രോമം പിടിതപ്പോൾ നമ്മുടെ ഇവിടുത്തെ കപ്പ ചുവട് കൂട്ടി രണ്ടുപേരെ അന്ന് കുലുക്കി പറിക്കുമ്പോ തടവുളവാകുന്ന പോലെ യേശുവിന്റെ മുഖത്തെ രോമം കൂട്ടമായി പിടിതു പറിച്ചപ്പോൾ മുഖത്തെ മാംസം സഹിതം പറഞ്ഞു പോയി. ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞ, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാ, അവൻ വിരൂപനായി, അവന് കോമളത്വമില്ല, അവനെ കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അല്ലേ, ശ്രദ്ധിക്കണേ, മനുഷ്യരാൽ അവൻ മുറിവേൽക്കുകയാ, മനുഷ്യരാൽ അവൻ മുറിവേൽക്കുകയാ, മനുഷ്യരാൽ അവൻ നിന്ദിക്കപ്പെടുക. എന്തിനെ ഈ പുസ്തകം പറഞ്ഞ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. മനസ്സിലാകുന്നുണ്ടോ? മാട്ടറപ്പ് കടക്കാരിൽ വലിയ പുളിങ്കുറ്റി കടക്കകത്ത് വെച്ചിട്ടുണ്ട്. കഴുത്തറുത്ത് മാറ്റി തോലിരിഞ്ഞെടുത്ത ആട്ടും കുട്ടിയെ ആ പുളിങ്കുറ്റിയെ വെച്ച് കിലോ കണക്കിന് പീസ് പീസായി കണ്ണിക്കുന്നത് പോലെ പീലാത്തോസിന്റെ അകത്തെ കൽത്തളത്തിൽ നിൽക്കുന്ന കരിങ്കൽ കുറ്റിമേൽ യേശു എന്ന യുഗങ്ങളുടെ പാറയെ ചേർത്തു കെട്ടിയിട്ട് അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ചാട്ടവാറുകൊണ്ട് ചൂണ്ടയും കൊളുത്തുകളും നിറഞ്ഞിരിക്കുന്ന ചാട്ടവാറ് വിനാഗിരിയും ഉപ്പും ചേർന്ന ലായനിക്കകത്ത് മുക്കിപ്പൊക്കി റോമൻ പട്ടാളക്കാർ പുറത്തേക്ക് ആഞ്ഞടിച്ചപ്പോൾ ആ ചാട്ടയുടെ അസ്ഥികളും ചൂണ്ട കൊളുത്തുകളും ആ മാംസത്തെ കേറി ഉടക്കി വലിച്ചൂരങ്ങനിഞ്ഞപ്പോൾ രണ്ട് പട്ടാളക്കാർ ചേർന്ന ചാട്ട കുലുക്കി പറിച്ചപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ കണ്ടത്തിൽ കലപ്പ കൊണ്ട് കാളയെ കണ്ടമുഴുമ്പോൾ കണ്ട ഉഴുതു മറിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ആ പുറ ഉഴവുചാല് പോലെ കീറി ഇതിനതി സ്തുതിക്കേണ്ടത് നിന്റെ പാപത്തിന്റെ പ്രാശുദ്ധമായി മറുപിലയാഗമായി തീർന്ന യേശുവിന്റെ മേൽ മനസ്സിലാകുന്നുണ്ട്.
പച്ച പൈൻമര കുരിശ്. രണ്ടു വെള്ളിയാഴ്ച മുമ്പേ നമ്മുടെ ഈ പൊടിയാടിയിൽ നിന്ന് ആരെങ്കിലും പാപങ്ങള് എടുത്തോണ്ട് പോയ ബേസ്ബോർഡിന്റെ ക്രൂശൊന്നും അല്ല കേട്ടു. 70 കിലോ തൂക്കമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവനെ ക്രൂശിക്കുന്ന ക്രൂശിന് 3.5 തൂക്കം 210 കിലോ കാണണം. 80 കിലോ ആണ്, 240 കിലോ ക്രൂശിന് കാണും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള പച്ച പൈൻമര ക്രോസായി വെച്ച് ഒന്ന് തോളി വെച്ചുകൊണ്ട് ഈ കയറ്റൻ കയറി പോയി ഗാഗുട്ടയുടെ കൊടുമുടിയിൽ കൈകാലുകൾ വിരിച്ചിട്ട് കാര്യമ്പാണി അടിച്ചു തറച്ച് ക്രൂശോടെ ഉയർത്തി നിർത്തിയത് വരെ ഒരു ശിക്ഷയ, ഒരു ശിക്ഷ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു മുറിവേറ്റു. യെശയ്യാവിന്റെ ഭാഷയിൽ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. രാവിലെ 3 മണിക്ക് തുടങ്ങിയ ഉപദ്രവങ്ങൾ 6 മണി വരെ നീണ്ടു. ഒരു യാമം മുഴുവൻ അല്ല, ആയിരങ്ങളിൽ സുന്ദരനായ, 10,000 സുന്ദരനായ വെണ്മയിൽ ചുമപ്പുമുള്ള യേശുവിന്റെ ശരീരത്തിന്മേൽ ചുമത്തി. 6 മണി നേരമായി. പെട്ടെന്ന് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടവും വലിയ ഇരുട്ടുണ്ടായി. എന്താ സംഭവിച്ചതെന്ന് ചുവട്ടിൽ നിന്ന് യോഹന്നാൻ കണ്ടിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേനെ. എന്താ സംഭവിച്ചതെന്ന് ചുവട്ടിൽ നിന്ന് മറിയ കണ്ടിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേനെ. മറിയ അത് കണ്ടില്ല, യോഹന്നാൻ കണ്ടില്ല, പക്ഷെ ഗെതസമനം മുതൽ ക്രൂശീകരണം വരെ മനുഷ്യർ കണ്ടു. അടുത്ത 3 മണിക്കൂർ എന്താന്ന് മനുഷ്യർ കണ്ടില്ല. എന്താന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ അങ്ങ് പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ വിളയുന്ന വയലേലകളിലെ ഗോതമ്പ് കൊയ്തെടുത്തുകൊണ്ട് ഫുഡ് കോർപ്പറേഷൻ അത് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ ട്രെയിനിൽ അത് ചുമന്നുകൊണ്ടുവന്ന് നമ്മുടെ പള്ളത്ത് കൊണ്ട് ഇറക്കി ലോറികളിൽ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അത് നല്ല ബേക്കറിക്കാരൻ 2-3 ചാക്ക് ഒന്നിച്ച് വിലയ്ക്ക് മേടിച്ച് അവൻ്റെ ബോർമയിൽ ബേക്ക് ചെയ്യാൻ കൊണ്ടുപോയി അത് ചേർന്ന് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു കൊച്ചു ഡീഷിനകത്ത് ബ്രെഡിൻ്റെ അളവിൽ അല്പാൽപ്പം മാവെടുത്ത് വെച്ചിട്ട് ഒരു വലിയ ഓർമ്മയ്ക്കകത്തേക്ക് ബേക്ക് ചെയ്യാൻ കയറ്റി വെക്കും. ഒരു പ്രാവശ്യം 1,000 or 2,000 ബ്രെഡ് കയറി കൊള്ളാവുന്ന പോലെ അകത്ത് കയറ്റി വെച്ചിട്ട് അടിയിലൊരു തട്ടുണ്ട്. ആ തട്ടിന്റെ താഴെ ചിരട്ടകൾ, നമ്മുടെ തേങ്ങ എടുത്ത് എന്റെ ബാക്കി ചിരട്ടകൾ 1, 2 തിരിച്ചു തിരിച്ച് മുഖം തിരിച്ചു വെച്ച് അടുക്കിൽ വെച്ചിട്ട് അടി തീ കൊടുക്കും. ഈ ചൂള പോലെ കത്തുന്ന ചിരട്ട ചൂട് അകത്തോട്ട് വരുമ്പോൾ ഡോർ അടയ്ക്കും. ഡോർ അടച്ചാൽ അകത്ത് ഭയങ്കര ഇരുട്ട. എന്താ സംഭവിക്കുന്ന ആർക്കും അറിയത്തില്ല. പക്ഷെ ഈ വെച്ചവന് ഒരു സമയമുണ്ട്. സമയം കഴിയുമ്പോൾ ആ വെച്ച മാവ് നല്ല മണമുള്ള ബ്രെഡ് ായി പുറത്തു വരുന്ന പോലെ. ഹല്ലേലൂയ! ദൈവത്തിന്റെ കലവറയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം സൂക്ഷിച്ച ഗോതമ്പ് മണിയായ കർത്താവ് ഇന്നേക്ക് 2,000 വർഷങ്ങൾക്ക് പുറകിൽ കാലസമ്പൂർണതയിൽ ഈ ലോകത്തിലെ വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്നതിന് സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു. കന്യക മറിയ അവരുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ ആ ഗോതമ്പ് മണി ഇവിടെ 33.5 വയസ്സ് വരെ വളർന്നു. 33.5 വയസ്സിൽ ഗെതസമന തോട്ടത്തിൽ വെച്ച് ആ ഗോതമ്പ് കൊയ്യപ്പെട്ടു. അവിടെ മുതൽ തുടങ്ങി ഗാഗുൾത്തവരെ അത് മെതിക്കപ്പെട്ടു. ഗാഗുൾത്തയുടെ കൊടുമുടിയിൽ ദൈവത്തിന്റെ കോപാഗ്നിയിൽ ആ ജീവന്റെ അപ്പം വെടുത്തെടുത്തു. അവൻ പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ ജീവന്റെ അപ്പമായി മാറി. അവൻ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമസ്തയായ ജീവൻ ഉണ്ടാകും. കരമടിച്ച് ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ പൈതലെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. മുറിവേൽപ്പിച്ചത് മനുഷ്യരും, തകർത്തത് പിതാവായ ദൈവമാ. നിങ്ങൾ വായിച്ചോ ശാന്തമായി, ഗെതസമനം മുതൽ ക്രൂശീകരണം വരെ കർത്താവ് കരഞ്ഞില്ല, വായെ തുറന്നില്ല. അതാ ഇവിടുത്തെ വാക്യം, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ വായെ തുറക്കാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരുന്ന ഭാഗമാണ് ഷണ്ണൻ വായിക്കുന്നത്. മനസ്സിലായോ? അവൻ കരഞ്ഞില്ല, മിണ്ടിയില്ല. നമുക്കൊന്ന് ചോദിക്കാം, കർത്താവേ അങ്ങനെ ഒന്ന് കരയാത്ത ഈ മീശിയെല്ലാം പിഴുതു പറിച്ച്, ഈ തല മുഴുക്കിനിടം വെച്ച്, ഈ കയ്യിൽ എട്ടിൻ്റെയുള്ള കാര്യമ്പാണി അടിച്ച്, ഈ പുറമെല്ലാം ഒഴിവുചാരി പോലെ കീറിട്ട് എന്നെ കരയാത്തത്? കർത്താവിന് മറുപടിയുണ്ട്. അതെല്ലാം ഗെതസമനെ ഞാൻ എൻ്റെ ദൈവത്തോട് കരഞ്ഞു തീർത്തതാ. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ദൈവസന്നിധി കരഞ്ഞവൻ ലോകത്തിന് മുമ്പിൽ കരയത്തില്ല. ഒരു ഹല്ലേലൂയ പറയണമേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയനേ, പക്ഷേ 6 മണി മുതൽ 9 മണി വരെയുള്ള 3 മണിക്കൂർ
സൂര്യൻ അസ്തമിച്ച് ഭൂമി മുഴുവൻ കൂടിയിട്ടായപ്പോൾ പിതാവായ ദൈവം തന്റെ ശിക്ഷ മുഴുവൻ മകന്റെ മേൽ നടപ്പാക്കി. നാം അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ നമുക്ക് പകരം അവന്റെ മേൽ ചുമത്തി. ഒരു മറുവില യാഗമായി തീരുവാൻ, ഒരു പ്രതിമരണമായി മാറുവാൻ. സ്തോത്രം പറയണേ ഇന്ന് രാത്രി. അല്ലേലൂയ്യ. തകർക്കുമ്പോൾ അതുവരെ മനുഷ്യന്റെ മുമ്പിൽ കരയാതിരുന്ന കർത്താവ് വാവിട്ട് കരഞ്ഞുപോയി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അത് യേശുവിന്റെ കരച്ചിലങ്ങാരുന്ന് കേട്ടോ. ഏതിനെ നാട്ടിയിറക്കി എവിടെയെങ്കിലും പോയി ജീവിച്ചോട് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് കോവിഡനായി മടങ്ങിപ്പോകുന്ന അപ്പനെ നോക്കി മനുഷ്യനായ ആദവും ഔവയും 4000 വർഷങ്ങൾക്ക് പുറകിൽ കരഞ്ഞ കരച്ചിലാ ഏ സ്വർഗത്തിൽ അല്ലിയ അല്ലിയ കാൽപടി മലയിൽ കേട്ടത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. കൈവിട്ട മനുഷ്യനെ തിരികെ ചേർക്കാൻ ഒറ്റ മാർഗം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാൽപടിയിൽ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ദൈവത്തെ സ്തുതിക്കണമേ. അവന്റെ ഇഷ്ടം അവനെ തകർത്തെങ്കിൽ ഇന്ന് രാത്രി യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങോട്ട് നോക്കിക്കേ, കാൺമിയേ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാൽവരിലോട്ട് നോക്കിക്കേ. പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് വേണ്ടി കാണിച്ചത്. കരപിടിച്ച് ദൈവത്തെ സ്തുതിക്കണമേ. കാൽവരിയിലേക്ക് യോഹന്നാൻ ചൂണ്ടുകയാ. കാൺമീൻ, കാൺമീൻ, കാൺമീൻ. ഇന്ന് രാത്രി നോക്കാൻ ഇടമുണ്ടെങ്കിൽ അത് ഈ വാക്കിയെല്ലാം വിവരിപ്പാൻ മുൻപിൽ ആഗ്രഹമുണ്ട്. ഞാൻ നിർത്തട്ടെ. അവന്റെ അടിപ്പണലുകളാ നിനക്ക്. ഈ രാത്രി പിസ്റ്ററിയ മുമ്പോട്ട് വിളിച്ച് തലയെ കൈവച്ച് നിന്റെ പനി മാറട്ടെ, ചുമ മാറട്ടെ, കാൻസർ മാറട്ടെ ഒന്നും പറയണ്ട. നീ യേശുവിനെ ഒന്ന് വിശ്വസിച്ചാ, അവന്റെ കാൽമുറി യാഗം നീ ഒന്ന് അംഗീകരിച്ചാ മതി. ആ നിമിഷം നിന്റെ രോഗം എത്ര വലിയതായാലും ആ സെക്കൻഡ് അത് സൗഖ്യമാകും. അത് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ രോഗത്തിനെ കെട്ടടിച്ചുകൊണ്ടിരിക്കുക. നാളുകളെ എന്റെ കുടുംബത്തിനെ അലട്ടുന്ന രോഗബന്ധനങ്ങളെ ഓ ഇന്ന് രാത്രി യേശു അഴിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ആ കരം ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ വേദഭാഗം വിവരിച്ച് യേശു ക്രിസ്തുവിന്റെ ഉലകത്തിലെ മനുഷ്യാവതാരവും യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ പരമയാഗവും യേശു ക്രിസ്തുവിന്റെ അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കിയതും കല്ലറയെ ഭേദിച്ചു മരണത്തെ ജയിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതും സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുമായ കാര്യം പറഞ്ഞപ്പോൾ അല്ല ഈ ശണ്ണം ചൊല്ലി ദേവള്ളു എനിക്ക് സ്നാനപ്പെടാൻ എന്നാ തടസ്സം. സ്തോത്രം. ഞാന് അവിടെ ചെന്ന് കന്തക്കായലെ രാജ്ഞിയോട് ചോദിക്കട്ടെ, ഞാനിവിടെ സ്നാനപ്പെട്ടോട്ടെ, സ്നാനപ്പെട്ട ധനകാര്യമന്ത്രി സ്ഥാനം പോകുമോ, അടുത്തിന് ശേഷം വോട്ട് കിട്ടാതെ വരുമോ, വീട്ടുകാർ പിണങ്ങുമോ, ഇതൊന്നും വചനം കേട്ടവന് വിഷയമല്ല. സ്തോത്രം പറഞ്ഞില്ല. വീട്ടുകാരുടെ അനുവാദം ഒന്നും ചോദിച്ചില്ല. അവനറിയേണ്ടത് എനിക്ക് സ്നാനപ്പെടാൻ തടസ്സം വല്ലതും ഉണ്ടോ. ആ ഫിലിപ്പോസ് പറഞ്ഞു നീ പൂർണ്ണമായി വിശ്വസിക്കുന്നതിലാകാം. സ്തോത്രം. അവൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഇരുവരും ഒരുമിച്ച് എവിടെ ഇറങ്ങി. ഈ തേരിനകത്ത് ഇഷ്ടം പോലെ വെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. സൗകര്യപ്രദമായിട്ടാണ് രണ്ടുപേരും നനയണ്ട കുടഞ്ഞാൽ മതി. പക്ഷെ കുടച്ചിൽ പുസ്തകം അനുവദിക്കാത്ത കൊണ്ട് രണ്ടുപേരും തേര് നിറത്തി വെള്ളത്തിലിറങ്ങി. സ്നാനമാണെങ്കിൽ അത് വെള്ളത്തിലിറങ്ങിയ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. സ്നാനപ്പെടുത്തുന്നവൻ സ്നാനപ്പെടുന്നവനെ വെള്ളത്തിൽ മുക്കണം. സ്തോത്രം. അങ്ങനെ മുങ്ങി പൊങ്ങിയവൻ വീട്ടിലോട്ട് പോയത് സന്തോഷത്തോടാണ്. എപ്പോഴാണ് ഒരുവന് സന്തോഷം ഉണ്ടാകുന്നത്? പുത്രത്വം തിരികെ കിട്ടുമ്പോഴാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിനെ ധരിക്കുമ്പോളാ. ഏതിന് തേജസ് പോയെങ്കിൽ സ്നാനപ്പെടുമ്പോൾ യേശുവിനെ ധരിക്കുകയാ. ഒരല്ലേലൂയ പറയണേ. ഇന്നത്തെ എന്നെ കേൾക്കുന്ന പ്രിയര്, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ കർത്താവ് വരാറായി. കർത്താവ് വരുന്ന ഇവിടെ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തെ ചേർക്കാനല്ല, രക്ഷിക്കപ്പെട്ട് കാത്തിരിക്കുന്ന മണവാട്ടിയെ ചേർക്കാനാ. നീ ഇന്ന് രാത്രി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, ഏത് സമയത്തും നിന്റെ അനുവാദം കൂടാതെ ആ മരണം എന്ന തണുത്ത കരം നിന്നെ തൊടും. അന്നേരം പിന്നെ നീ കുഴഞ്ഞു വീണ് മരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ മരണം കുഴഞ്ഞു വീണ, നമ്മുടെ ഇലക്ഷൻ തന്നെ 9 പേര് ആ കുഴഞ്ഞു വീണ് മരിച്ച്. അതുപോലെ യോഗത്തിൽ അന്ന് കുഴഞ്ഞു വീണ് മരിച്ചെന്നൊക്കെ നമുക്ക് നാളെ കേൾക്കാം. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നീ ഒരു കാര്യം കൊടുത്തോണോ, അത് സംഭവിക്കാം. രണ്ട് കാഹളം നിൽക്കാം. മരിച്ചാൽ ഉയർപ്പിന്റെ ശരീരം പ്രാപിച്ച് നിത്യതയിൽ, ജീവിച്ചിരുന്ന രൂപാന്തര ശരീരം പ്രാപിച്ച് നിത്യതയിൽ. രണ്ടായാലും ഞാൻ നിത്യതയില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു അല്ലെ പറഞ്ഞു
അങ്ങനെ ആരെയും മരണത്തെ പേടിക്കണ്ട. ആ ഭക്തൻ പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ലാഭം, പ്രൈസലോ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവ. അങ്ങനെ ഇന്ന് രാത്രി കർത്താവിനായി നിന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കണം. നീ ആദ്യം ഒരു കാര്യം ഏറ്റെടുക്കണം, ഞാനൊരു പാപിയാണ്. രണ്ട്, എന്റെ പാപത്തിന്റെ പരിഹാരം നടന്നു, അത് കാൽവറിയിലാണ്, എല്ലാം നിവൃത്തിയായി. ഒരു സൂത്രം പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കല്ലിങ്കന്ന് പൊടിയാടി വഴി ആ സ്തോത്രം അങ്ങ് തിരുവല്ല കുരിശുകവരെ കൂടെ വന്ന് റാന്നി കൂടെ വന്ന് എന്നും കാലെ ചിരിപ്പില്ലാതെ ചാറിങ്ങനോടെ നടന്നുപോയി, കാല് പുള്ളിക്കോ ഒന്നും വേണ്ട സ്തോത്രം. കറുത്ത കോഴിയോ വെളുത്ത കോഴിയോ ചുമന്ന കോഴിയോ നീ കൊണ്ട് നേർച്ച കഴിക്കണ്ട, ഉരുളി കമത്തണ്ട, പിടിക്കെട്ട് നടത്തണ്ട, അൽക്കട്ട കൂടെ പിടിക്കണ്ട, ആ പെരുന്നാൾ നടത്തണ്ട. നീ ഇരിക്കുന്നിടത്ത് പറഞ്ഞാൽ മതി, കർത്താവേ ഞാൻ പാപിയാ, നീ എനിക്ക് വേണ്ടിയാ മരിച്ചത്, നിന്റെ മരണത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആ രക്തം കൊണ്ട് എന്നെ കഴുകണ്ടെന്ന് ഒറ്റ വാക്ക് പറയുമ്പോൾ ഇവിടെ കഴുകലും അവിടെ പേര് വരുന്നു. സ്തോത്രം പറഞ്ഞാട്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയി തള്ളിക്കളയും, അത് രണ്ടാമത്തെ മരണമാണ്. ഇന്ന് രാത്രി എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് കൈ ഉയർത്തി അഭിമാനത്തോടെ അന്യനെ പറഞ്ഞാട്ട്, ഇല്ലാത്തവർ ആരെങ്കിലും ഈ യോഗത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത നിങ്ങളെ പോലെ ഒരു സഹോദരനായി പറയട്ടെ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. ഞാനിവിടെ വന്ന കഥ പറയാനോ പാട്ടുപാടി നിങ്ങളെ രസിപ്പിക്കാനോ ഡാൻസ് കളിക്കാനോ ഒന്നും വന്നതല്ല, തമാശയോ കോമഡിയോ പറയാനല്ല, നീ പാപിയാന്ന് പറയാൻ വന്നതാ, പരിഹാരം ഉണ്ടെന്ന് പറയാൻ വന്നതാ. അല്ലെങ്കിൽ പരിഹാരം ഒരുത്തനിലേ ഉള്ളൂ, രണ്ടാമതില്ല. ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമമല്ലാതെ ഒന്നേകാൽ നാമമില്ല, അത് യേശുവിന്റെ നാമമാ. ചേർന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. അല്ലേലൂയാ. ഈ രാത്രി ഈ നല്ല കർത്താവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, ഞാൻ പാപത്തിൽ ഉരുവായി, ഈ കഴിഞ്ഞ നിമിഷം വരെ പാപിയായി ജീവിച്ചു, പരിഹാരം കാൽവറിയിലുണ്ടല്ലോ. ഇന്ന് രാത്രി അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടുമിരിക്കുന്ന കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്റെ പാപക്കറകളെ കഴുകണമേ, എന്നെ നിന്റെ പൈതലാക്കി പുത്രനാക്കി പുത്രിയാക്കി മാറ്റണമേ. ഒരു വാക്ക് നീ സമർപ്പിച്ചാൽ നിന്റെ പേരും ജീവപുസ്തകത്തിൽ എഴുതും. ഈ രാത്രി അതെ, ഞാൻ ഈ കർത്താവിനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നുള്ളവരുടെ കരമുയരട്ടെ. നിരവധി കരങ്ങൾ ഞാൻ കാണുന്നു, നിരവധി കരങ്ങൾ. ദൈവം നിങ്ങളെ ലജ്ജിക്കണ്ട, ലജ്ജിക്കണ്ട, കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്റെ പേരെഴുതുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഈ യോഗം വലിയ സക്സസ്സാ, അനേകർ കൈ ഉയർത്തുന്നല്ലോ, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഓ ഹല്ലേലൂയ. മനെ ഒരു പാട്ട് യേശുവിനെ ഉയർത്തി പാടണം. ഞാൻ ഒരു വാക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധാനം എഴുതിയിരിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവേ, നിന്റെ മക്കൾ വളരെ പ്രതീക്ഷയോടെ താല്പര്യത്തോടെ ക്രമീകരിച്ച ഈ സുവിശേഷ മഹായോഗത്തിന്റെ ആരംഭരാത്രിയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചത് ഒരു പിനിപ്പോസിനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഏഴയോട് ഉപയോഗിക്കണമേ. ഈ ജനത്തിന് സന്തോഷമുണ്ടാകട്ടെ. ഈ ജനം പാപബോധമുള്ളവരായി ഏറ്റുപറഞ്ഞ അനുതാപത്തോടെ മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടട്ടെ. യേശുവിന്റെ മക്കളായി തീരട്ടെ, ദൈവത്തിന്റെ മക്കളായി തീരട്ടെ. നിന്റെ രക്തം കൊണ്ട് എല്ലാവരെയും കഴുകണമേ. കുടുംബങ്ങളുടെ ശൂന്യതകൾ മാറട്ടെ, കുടുംബങ്ങളുടെ ശാപങ്ങൾ മാറട്ടെ, തലമുറകളുടെ കെട്ടുകൾ അഴിയട്ടെ, ദേശത്തിന്റെ ബന്ധനം അഴിയട്ടെ. ഇതിനത് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനെ അനുഗ്രഹിക്കുകയാണ്. ദുഷ്ടപിശാച് കൊട്ടിയളഞ്ഞ സകല വഴികൾ ഇന്നലെ തുറക്കപ്പെടട്ടെ. കാലി മണ്ണിട്ട് കൂടെ ഉറവുകൾ ഇന്നത് ജനത്തിനായി തുറക്കപ്പെടട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൽ കുഞ്ഞുങ്ങൾ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൽ കുഞ്ഞുങ്ങൾ. ജീവിതം
ജീവിതം സ്വകാര്യ ജീവിതം.